നാവും യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, അതിശ്രേഷ്ഠനാവൻ യേശുവിന്നാമം എൻ ജീവിതത്തിലെ കയാശ്രയമേ. ഓ ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമേ യേശുവിന്നാമം. എനിക്കെത്ര ആനന്ദം, ഓ ഞാൻ എന്നും സ്തുതിക്കും, അനെന്നും വാഴ്ത്തുമൻ നാമം. എനിക്കെത്ര ആനന്ദം, ഓ പള്ളിയിടയേന യേശുനാഥൻ, എന്നെ നിരന്തരമ വഴി നടത്തിയിടുന്നു. ഓ നല്ലിടയേന യേശുനാഥൻ, എന്നെ നിരന്തരമ വഴി നടത്തിയിടുന്നു. യേശു അവനെന്നെ ശാസിക്കും, അവനെന്നെ രക്ഷിക്കും, തൻ കൂടിക്കീഴിലെന്നെ നിത്യം നയിക്കുന്നവൻ. നോ അവനെന്നെ ശാസിക്കും, അവനെന്നെ രക്ഷിക്കും, തൻ കൂടിക്കീഴിലെന്നെ നിത്യം നയിക്കുന്നവൻ. കൃപയേകേണം കൃപാനിധിയെ, 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 കൃപയേകേണം കൃപാനിധിയെ, കൃപാനിധിയെ, കൃപാ മുൻപേ പോയാമി പാത്രമാനിക്കാരം. ഓ നീ മാത്രമാനിക്ക കാൽവാറിയൻപേ, നീ മാത്രമാ എനിക്കാദാരം. ഓ നീ മാത്രമാ എനിക്കാദാരം. നിന്നിഷ്ടം മണ്ണിൽ ഞാൻ ചെയ്യുവാൻ, തന്നിൽ വസിപ്പാൻ, ഉന്നതം ചേരാൻ. ദാദാ നിന്നിഷ്ടം മണ്ണിൽ ഞാൻ ചെയ്യുവാൻ, തന്നിൽ വസിപ്പാൻ, ഉന്നതം ചെയ്യാൻ. ത്യാഗം ചെയ്യും നീ വാൾമണ്ടിനാശ, നീ മാത്രമാ എനിക്കാദാരം.
ആഗ്രഹങ്ങൾ അങ്ങയുടെ ആഗ്രഹം നിറപ്പിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരുംക്കുന്നതിനായി സ്തോത്രം. ഈ പാഴ്മണ്ണിലെ ആശകളെ അങ്ങയുടെ ഹിതത്തിന് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരും ഒരുക്കുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മണ്ണിൽ ഞാൻ ചെയ്യുവാൻ തന്നിൽ വസിപ്പാൻ ഉന്നതം ചേരാൻ ദാദാ നിന്നിഷ്ടം. മണ്ണിൽ ഞാൻ ചെയ്യുവാൻ തന്നിൽ വസിപ്പാൻ ഉന്നതം ചേരാൻ ത്യാഗം ചെയ്യുന്നേ. പാഴ്മണ്ണിരാശ ഓടുന്നു നാ എന്നെ പ്രാപിപ്പാൻ ഓ ത്യാഗം ചെയ്യുന്നേ. പാഴ്മണ്ണിരാശ പാവലോകത്തിൽ ഓ നീ വിളിച്ചു തിരിച്ച നെഞ്ചനം. ഓ വക്രത നിറഞ്ഞ പാവലോകത്തിൽ ഓ നീ വിളിച്ചു തിരിച്ച നെഞ്ചനം. നിന്റെ പൊന്നുനാമത്വത്തിനായി ദീനം ശൂരിപ്പാൻ കൃപ നൽകണമേ. നിന്റെ പൊന്നുനാമത്വത്തിനായി ദീനം ശൂരിപ്പാൻ കൃപ നൽകണമേ. അല്ല ഓ അങ്ങേ മഹത്വത്തിനായി അല്ല ഓ അങ്ങേ പുകഴ്ചയ്ക്കുമായി ദീനേണമേ. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ തിരുനാമം ധരിച്ചു ചെയ്യും ക്രിയകൾ. ഓ നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ തിരുനാമം ധരിച്ചു ചെയ്യും ക്രിയകൾ. ഉവിൽ ഞങ്ങൾ കല്ലമാനവനെ അംഗീകാരനായി മാത്രം തീർക്കണമേ. ഭൂവിൽ ഞങ്ങൾക്കല്ലവാനവനെ അംഗീകാരനാ മാത്രം തീരണമേ. അല്ല ഓ അങ്ങേ മഹത്വത്തിനായല്ല ഓ അങ്ങേ പുകഴ്ചയ്ക്കുമായി തീ
അതിനായിരത്തിൽ അതിശ്രേഷ്ഠനവൻ സുധ്യേനാം വന്ദ്യേനാം നായകൻ എൻ്റെ യേശു എനിക്ക് നല്ലവൻ. ഓ അവൻ എന്നുമെന്നും മതിയായവൻ. ഓ എൻ്റെ യേശു എനിക്ക് നല്ലവൻ. അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മാനാമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മാനാമേ അവൻ മതി. ഓ കാൽവരി മാലമേ കായമേ മുൾമുടി ശിരസിൽ വാഹിച്ചു. കാൽവരി മാലമേൽ കായമേ മുൾമുടി ശിരസിൽ വാഹിച്ചു. ഓ എൻ്റെ വേദന സർവവും ഉദു ജീവൻ പാക നദിനാലൻ്റെ വേദനസ വാവും നീക്കി എന്നിൽ ഉദു ജീവൻ പാക നദിനാ എൻ്റെ യേശു എനിക്ക് നല്ലവൻ. അവൻ എന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എനിക്ക് നല്ലവൻ. ഓ അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മാനാമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മാനാമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മാനാമേ അവൻ മതി. ആയവൻ എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ. കണ്ണുനീരെല്ലാം കൂടെ ചീരുമേ. എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ. Thank you.
Amen, amen. Hallelujah. Thank you, Harleen brother. Ali talamore shaktamayite nek deyu upayikkatte. Bless you. നമ്മുടെ ദേവദാസൻ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞ് കയറുള്ളൂ. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു സൂം മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കയറുള്ളൂ. നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ മുതൽ നമുക്ക് ഒരു 24 hours രണ്ട് ഡിവൈസിൽ നിന്ന് കയറിയേക്കണവരെല്ലാം ഇങ്ങനെ അല്ല, ഒറ്റ ഡിവൈസിൽ നിന്ന് കയറിയേക്കണവരൊക്കെ നിങ്ങൾ രണ്ടുപേരൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് ഡിവൈസിൽ നിന്ന് കയറാൻ നോക്കുക. കാരണം ഇന്ന് പേഴ്സണൽ പ്രൊഫസീസ് ഒക്കെ ദേവദാസൻ പറയാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ സാഹചര്യം ഉണ്ടെങ്കിൽ രണ്ട് ഡിവൈസിൽ നിന്ന് കയറുക. 24 hours പ്രേയറിന്റെ ഒരു ഇത് ചെയ്യും നമുക്ക് തുടങ്ങാൻ. ഇന്നലെ പോലെ തുടങ്ങി, അതിന്റെ എല്ലാ സ്ലോട്ടും ഫുള്ളായിട്ടില്ല എങ്കിലും നമ്മൾ ഉള്ളത് വെച്ച് ഒരു 10-12 hours ഇപ്പൊ തന്നെ ആയി. ബാക്കി ദൈവം പല രാജ്യങ്ങളിൽ നിന്നൊക്കെ ജനങ്ങളെ കൂട്ടി വരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒന്ന് തുടങ്ങാം. ഇന്നലെ ഇടയായി, ദൈവം ഇടയാക്കി. അടുത്ത ആഴ്ച നമുക്ക് ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ 7 to 8 ഒരു പ്രയർ മീറ്റിംഗ് ആയിട്ട് തുടങ്ങിയ, പക്ഷെ ഇപ്പോ ഒരു വചന ശുശ്രൂഷയാണ് അതിൽ നടക്കുന്നത്. 7 to 8 പ്രയറും ഉണ്ട്, വചന ശുശ്രൂഷയുണ്ട്. അപ്പൊ അടുത്ത ആഴ്ച 5 ദിവസം മൺഡേ ത്രൂ ഫ്രൈഡേ 7 to 8 ഇന്ത്യൻ ടൈം 7 to 8 ഇതേ ലിങ്കിലൂടെ നമുക്ക് കയറാം. കോട്സ് ഓഫ് ഹെവൻ എന്ന് പറഞ്ഞൊരു വിഷയത്തെ കുറിച്ചുള്ള ക്ലാസ് ആണ്. അത് ക്ലാസ് എടുക്കുന്ന സിസ്റ്റർ ആഞ്ചലിക്ക ആർമി ഓഫ് ജീസസ് മിനിസ്ട്രിയുടെ ചെന്നൈയിൽ നിന്ന് ആണ് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരിക്കും, ഞാൻ ഉറപ്പ് പറയാം. നിങ്ങൾ കുറെ സീക്രട്ടുകൾ പഠിക്കും ആ ക്ലാസ്. ഒരു 5 ദിവസം 5 മണിക്കൂർ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ കുറെ സീക്രട്ടുകൾ പഠിക്കും. ദൈവദാസം കയറുന്നവരെ ഞാൻ ശുശ്രൂഷിക്കാം. ഒന്ന് പറയും, ഒന്ന് കയറുമ്പോ ഒന്ന് ജസ്റ്റ് എനിക്ക് ആരെങ്കിലും ഒന്ന് മെസ്സേജ് ഇടണേ. പിശാചിന്റെ ഏറ്റവും വലിയ പദ്ധതി എന്താന്ന് വെച്ചാൽ ദൈവമക്കളെ കുറിച്ച്, രക്ഷിക്കപ്പെടാത്തവന്റെ കാര്യം വിട്ടേരെ, പക്ഷെ രക്ഷിക്കപ്പെടാത്തവനും ദൈവമക്കളെ കുറിച്ചുമുള്ള പിശാചിന്റെ ഏറ്റവും വലിയ പദ്ധതികളിലൊന്ന് നമ്മുടെ ടൈമിംഗ് തെറ്റിക്കുക എന്നുള്ളതാണ്, നമ്മുടെ ഡെസ്റ്റിനിയെ തെറ്റിക്കുക എന്നുള്ളതാണ്. നമ്മളെ കുറിച്ച് ദൈവം എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്ന അതിൽ നിന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ടാൽ കൂടെ അതിലൂടെ നടക്കരുത്. അതാണ് നമ്മൾ, നമുക്ക് എത്ര പേർക്ക് അറിയാം നമ്മളെ കുറിച്ച് ഒരു ബുക്ക് ഓഫ് ഡെസ്റ്റിനി സ്വർഗത്തിലുണ്ടെന്ന്. അനേക പുസ്തകങ്ങളെ കുറിച്ച് ബൈബിൾ എഴുതിയുണ്ട്. ബുക്ക് ഓഫ് റിമെംബറൻസ് ഉണ്ട്, ജീവന്റെ പുസ്തകം, ബുക്ക് ഓഫ് ലൈഫ്, ബുക്ക് ഓഫ് ഡെസ്റ്റിനി. ഓ ഓക്കെ, എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? എത്ര പേർക്ക് അറിയാം ഒരു ഡെസ്റ്റിനി ബുക്ക് നമുക്കുണ്ടെന്നുള്ള? സ്വർഗത്തിൽ അനേക പുസ്തകങ്ങൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ബുക്ക് ഓഫ് റിമെംബറൻസ്, ബുക്ക് ഓഫ് ലൈഫ്, ബുക്ക് ഓഫ് ഡെസ്റ്റിനി. ദാനിയലിന്റെ പുസ്തകം 7 നമുക്ക് പറയാം, കാണാൻ കഴിയുന്നു, പുസ്തകങ്ങൾ തുറന്നു എന്ന്. ദ ബുക്സ് വെയർ ഓപ്പൺ. ദാനിയലിന്റെ പുസ്തകം 7:25 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഉടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലവും കാലങ്ങളും കാലാംശവും അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. അവൻ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു, ഹി വിൽ ചേഞ്ച് ടൈംസ് ആൻഡ് ലോസ്.
പിശാചിന്റെ ഏറ്റവും വലിയ പദ്ധതി നമ്മളെ കുറിച്ചുള്ള ദൈവിക ഡെസ്റ്റിനി, ആ ടൈമിംഗ് മാറ്റുക, ആ ടൈമിംഗ് ചേഞ്ച് ചെയ്യുക എന്നതാണ്. നമ്മളെ ഇനി രക്ഷയിൽ നിന്ന് തള്ളിക്കളയാൻ പിശാചിന് പറ്റുന്ന വരില്ല, പക്ഷെ നമ്മളെ കുറിച്ചുള്ള ഡെസ്റ്റിനിയിൽ നിന്ന് നമ്മളെ തള്ളിക്കളയാൻ പറ്റും. നമ്മൾ ഈ ലോകത്ത്, ഈ ഭൂമിയിൽ ദൈവം ജനിപ്പിച്ചതിന് ഒരു ഉദ്ദേശമുണ്ട്. എല്ലാവർക്കും ഉദ്ദേശമുണ്ട്, എല്ലാവർക്കും. അങ്ങനെ ഒരു ഉദ്ദേശമില്ലാതെ ദൈവം ഒരാളെ ഈ ഭൂമിയിൽ ജനിപ്പിച്ചിട്ടില്ല. ആ ഡെസ്റ്റിനി നമ്മൾ തിരിച്ചറിയണം. ആ ഡെസ്റ്റിനി തിരിച്ചറിഞ്ഞാൽ പോലും അതിൽ നിന്ന് എതിരായിട്ട് പ്രവർത്തിക്കാൻ, അതിൽ നിന്ന് നമ്മളെ മാറ്റാനാണ് പിശാചിന്റെ പ്രവൃത്തി മുഴുവൻ. ക്രൈസ്റ്റിന്റെ സ്പിരിറ്റ് ഉള്ളതുപോലെ ആന്റി ക്രൈസ്റ്റിന്റെ സ്പിരിറ്റ് ഉണ്ട് ക്രിസ്തുവിനെതിരായി. ഒന്ന് യോഹന്നാൻ 4 മൊത്തം അതിൽ പറയുന്നത് ആന്റി ക്രൈസ്റ്റ്, ആന്റി ക്രൈസ്റ്റിനെ കുറിച്ചുള്ള എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് എന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഒന്ന് യോഹന്നാൻ 4. ദൈവം എല്ലാത്തിനും, ദൈവത്തിനൊരു ടൈമിംഗ് ഉണ്ട്. നമ്മൾ എപ്പൊ ജനിക്കണം, സഭാപ്രസംഗിൽ നമുക്ക് കാണാം, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിനുള്ള സകല കാര്യത്തിനൊരു കാലമുണ്ട്. ജനിക്കുവാൻ ഒരു കാലം, മരിക്കുവാൻ ഒരു കാലം, നടുവാൻ ഒരു കാലം, നട്ടത് പറിക്കുവാൻ ഒരു കാലം, കൊല്ലുവാൻ, അങ്ങനെ എല്ലാത്തിനും ഒരു കാലമുണ്ട്. ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് നമ്മളെ കുറിച്ച്. എപ്പൊ ജനിക്കണം, എപ്പൊ മരിക്കണം, അതെല്ലാം പലപ്പോഴും നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ള പ്രീമച്ചർ ഡെത്ത്, ചില 100% ചില വ്യക്തികളുടെ പ്രീമച്ചർ ഡെത്ത് നമ്മൾ എത്രയോ പേരെ കണ്ടിട്ട്, ചില കുഞ്ഞുങ്ങൾ ബൈക്ക് ആക്സിഡന്റിൽ മരിക്കുന്നതൊക്കെ ഇത് പ്രീമച്ചർ ഡെത്ത്. അവന്റെ സമയത്തെ പിശാചി തെറ്റിക്കുക, മരിക്കുന്ന കാലം പോലും പിശാചി തെറ്റിക്കുകയാണ് ചെയ്യുന്നത്. അവൻ രക്ഷിക്കപ്പെട്ടവനാങ്ങി സ്വർഗത്തിൽ പോവില്ല എന്നല്ല ഞാൻ പറയുന്നത്, സ്വർഗത്തിൽ പോകും. പക്ഷെ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന്, നമ്മുടെ ആ ഡെസ്റ്റിനി ഫുൾഫിൽ ചെയ്യുന്ന നിന്ന് പിശാചി നമ്മളെ തെറ്റിച്ചുകൊണ്ടിരിക്കും. കോട്സ് ഓഫ് ഹെവന്റെ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽ, എനിക്ക് ഞാൻ വിശ്വസിക്കുന്ന അതിൽ കൂടുതൽ ഡീറ്റെയിൽസിലൊക്കെ പറയുന്നുണ്ടെന്ന്. ഈ ഡെസ്റ്റിനി നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് സിക്കായി പോവും. അതായത് പ്രോവേർബ്സ് 13:12, hope deferred maketh the sick heart sick, but when the desire cometh, it is a tree of life. അതായത് നമ്മുടെ പ്രത്യാശ പോയി കഴിഞ്ഞാൽ നമ്മുടെ, നമുക്ക് എല്ലാവരും മടുത്തിരിക്കണം കാണാൻ പാടില്ലേ, ഓ ഞാൻ ഇത്രയും വലിയ പ്രൊഫസീസ് ഒക്കെ ഉണ്ടായി, എന്നിട്ടും എനിക്ക് ആ ഒരു അത് ഫുൾഫില്ല് ചെയ്യാകുമ്പോൾ നമ്മുടെ ഹാർട്ട് സിക്കാവും. അതായത് ഇവിടെ ഇംഗ്ലീഷിൽ ഇതിന് ഹാർട്ട് സിക്കാവുന്ന, അതിൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ അല്ല മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഹാർട്ട് സിക്കാവും, അതായത് നമുക്ക് ഒരു മടുപ്പ്, ജീവിതത്തോട് മടുപ്പ്, ഒരു കാര്യം ചെയ്യുന്നതിനോട് മടുപ്പ്. ഇതെന്നാന്ന് വെച്ചാൽ പിശാച് നമ്മുടെ മേലുള്ള പ്രൊഫസീസിനെ അതിനെ എലോങ്ങേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ മടുപ്പ് വരും. എന്താ ഇപ്പൊ നിങ്ങൾ ഈ വർഷമാണ് ചില വിടുതൽ നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നത്, പക്ഷെ പിശാച് അതിന്റെ ടൈമിങ്ങിനെ തെറ്റിക്കും. അന്നേരം നമുക്ക് കൂടുതൽ ടൈമിംഗ് ഇങ്ങനെ മാറുന്തോറും നമ്മുടെ മനസ്സും ഇടുങ്ങിപ്പോവും, നമ്മുടെ മനസ്സിൽ ഇടുങ്ങിപ്പോവും, നമ്മള് ശുശ്രൂഷയിൽ ഇടുങ്ങിപ്പോവും. അങ്ങനെ എത്രയോ പേര് ഏലിയാവിരുന്ന പോലെ ഇങ്ങനെ ശുശ്രൂഷയിൽ ഇടുങ്ങി ഒന്നും ചെയ്യാൻ കഴിയാതെ വണ്ണം എങ്ങനെയെങ്കിലും ഇരുത്തണം എന്നതാണ് പിശാചിന്റെ ഏറ്റവും വലിയ പദ്ധതി. ഇനി നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് പോകുന്നതിന് തടയാൻ അവന് കഴിയില്ല, പക്ഷെ നിങ്ങളുടെ ഡെസ്റ്റിനിയെ തടയാൻ കഴിയും. മത്തായി 16 ഞാനൊരു രസകരമായ കാര്യം കാണിച്ചുതരാം. 16:21, അന്ന് മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3 ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവെ അതരുത്, നിനക്ക് അങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി. പത്രോസിന്റെ സ്വഭാവം ഭയങ്കര സ്വഭാവം തന്നെയാണ്. പത്രോസ് കർത്താവിനോട് പറയാ, കർത്താവ് ഒന്ന് ഒരു ഒരു നിമിഷം ഒന്ന് വന്ന് കുറച്ച് പുള്ളി ഈ മറ്റുള്ളവരിൽ നിന്നൊക്കെ മാറ്റി നിർത്തി മാറ്റിക്കൊണ്ടുപോയിട്ട് കർത്താവിനെ ഉപദേശിക്കുക. കർത്താവ് ഈ ഇങ്ങനെ പറയരുത്, ഇതുപോലെ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയരുത്, എന്നെ പോലെ പോസിറ്റീവ് ആയിരിക്കണം എന്നൊക്കെ പറയാം. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവെ അതരുത്, അങ്ങനെ പറയരുത്, നിനക്കങ്ങനെ ഭവിച്ചുകൂടാ, നിനക്കങ്ങനെ ഭവിക്കാൻ പാടില്ല കർത്താവെ എന്ന് ശാസിച്ചു തുടങ്ങി. അതാണ് ഏറ്റവും വലിയ രസം. ഇംഗ്ലീഷിൽ എഴുതിക്കുന്ന ബിഗാൻ ടു റിബ്യൂക്ക് ഹിം, കർത്താവിനെ പത്രോസ് ശാസിച്ചു എന്ന്, ഇങ്ങനെ പറയരുത്. എന്നിട്ട് കർത്താവിനെ പറഞ്ഞേ, അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യൻ്റെതത്തെ കരുത് എന്ന് പറഞ്ഞു. ഇതാണ്
കർത്താവ് മരിക്കാനാ വന്നതെന്ന് കർത്താവ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഒരുത്തൻ എന്റെ പിന്നാലെ, അത് പറയുന്നില്ല. കർത്താവ് ഈ ഭൂമിയിൽ വന്നത് നമുക്ക് വേണ്ടി മരിക്കാനാണ്, ദൈവത്തിന്റെ പദ്ധതിയിൽ ഒന്നാണ്. എഫ് എസ് സി 11:1 പറയുന്നുണ്ട്, ഇൻ ദ ഡിസ്പെൻസേഷൻ ഓഫ് ദി ഫുൾനെസ് ഓഫ് ടൈം ജീസസ് കെയിം. കറക്റ്റ് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു ആ റോമൻസ് ഭരിക്കുന്ന കാലത്ത് തന്നെ യേശു ജനിക്കണമെന്നത്. ഈ ക്രൂശ്മരണം എന്ന് പറഞ്ഞത് അതിനു മുമ്പുള്ള എംപയേഴ്സും പല ഗ്രീക്കുകാർ ഭരിച്ചിട്ടുണ്ട്, പേർഷ്യക്കാർ ഭരിച്ചിട്ടുണ്ട്, മേദിയക്കാർ ഭരിച്ചിട്ടുണ്ട്, ബാബിലോൺസ് ഭരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ക്രൂശ്മരണം ഉണ്ടായിരുന്നത് റോമൻസ് ഭരിക്കുമ്പോൾ മാത്രമായിരുന്നു, അതിനു ശേഷവും ഇല്ല, അതിനു മുമ്പും ഇല്ല. അപ്പൊ റോമൻസ് ഈ ഭൂമിയിൽ ഭരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ യേശു ജനിക്കണമെന്നത് ദൈവത്തിന്റെ എന്താ പറയാ ലോകാരംഭത്തിന് മുമ്പുള്ള പദ്ധതിയാ. നമുക്കുണ്ട്, നമ്മളെ കുറിച്ചും ഉണ്ട് ദൈവത്തിന്റെ ചില പദ്ധതികൾ. ഞാൻ നിങ്ങൾ പറയും നിങ്ങൾക്ക് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി മരിക്കാനായിട്ട് ചിലവരങ്ങനെയുണ്ട്. കർത്താവ് വന്നത് നമുക്ക് നമ്മുടെ പാപത്തിനും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും എല്ലാം പിശാചിന്റെ പ്രവൃത്തികൾ അഴിപ്പാൻ തന്നെ അവൻ പ്രത്യക്ഷനായി. അപ്പൊ പിശാചിന്റെ പ്രവൃത്തിയെ ദൈവം അഴിച്ചത് ക്രൂശിലായിരുന്നു. യേശു വന്നത് മരിക്കാൻ തന്നെയാണ്, മരിച്ചില്ലായിരുന്നെങ്കിൽ ഒരാളുടെ രക്ഷ, നമ്മുടെ ഒന്ന് രക്ഷ പൂർത്തീകരിക്കപ്പെടില്ലായിരുന്നു, നമ്മുടെ രക്ഷ നമുക്ക് രക്ഷിക്കപ്പെടാൻ നമുക്ക് രക്ഷ ലഭിക്കില്ലായിരുന്നു. അപ്പൊ പത്രോസ് പറയുന്നത്, പത്രോസ് വലിയ സ്നേഹമൊക്കെ കാണിക്കാന്ന് പറഞ്ഞാണ് കർത്താവിന്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ കർത്താവ് എന്നാ പറഞ്ഞ, കർത്താവ് പറഞ്ഞു, ഓ പത്രോസെ നിനക്കെങ്കിലും എന്നോട് സ്നേഹം ഉണ്ടല്ലോടാ എന്ന് പറഞ്ഞു പിടിച്ച് ഒരു ഉമ്മ കൊടുക്കല്ലേ, അത് സാത്താനെ എന്നെ വിട്ടുപോകും. അതായത് പത്രോസിലൂടെ പിശാച് പ്രവർത്തിക്കുകയാണ് ആ പദ്ധതിയെ ആ ഒരു ക്രൂശ്മരണത്തെ അതിലേക്ക് പോകുന്നതിൽ നിന്ന് വിലക്കുന്ന ഒരു വാക്കിൽ, ജസ്റ്റ് ഒരു വാക്കിലൂടെ ആയണെങ്കിലും അതിലൂടെ വിലക്കുകയാണ്. അപ്പൊ അതിന് കർത്താവ് ശാസിക്കുകയാണ്, നമ്മൾ മനസ്സിലാക്കണം നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ എന്തൊക്കെയാണെന്ന്. ആ പദ്ധതികളെ ഹിൻഡർ ചെയ്യാനാണ് പിശാച് ശ്രമിക്കുന്നത്. എത്ര വലിയ അഭിഷേകത്തിനായാലും ഞാൻ പിന്നെ പൗലോസിനെ പോലും എത്രയോ തവണ ഞാൻ പൗലോസിനെ കുറിച്ച് കാണിച്ചുതരാം. ഒന്ന് തെസ്സലോനിക്കർ ലേഖനം 2:18 മുതൽ, സഹോദരന്മാരെ, ഞങ്ങൾ അല്പനേരത്തേക്ക് ഹൃദയം കൊണ്ടല്ല മുഖം കൊണ്ട് നിങ്ങളെ വിട്ടു പിരിഞ്ഞിട്ട് ബഹുകാംക്ഷയോടെ നിങ്ങളുടെ മുഖം കാണുവാൻ ഏറ്റവും അധികം ശ്രമിച്ചു. ഞങ്ങളത് ശ്രമിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷ പൗലോസായ ഞാൻ 1-2 പ്രാവശ്യം വിചാരിച്ചു. എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. ബട്ട് സേറ്റൻ ഹിൻഡേർഡ് അസ്. പൗലോസ് ആരാണ്? എനിക്ക് 3-dimensional അനോയിന്റിങ്ങിൽ ചലിച്ച ഒരു വ്യക്തിയാണ് പൗലോസ്. പോകുന്ന വഴി അത്ഭുതങ്ങള്, അതുപോലെ 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ. ഇത്രത്തോളം വെളിപ്പാട് മറ്റാർക്കും കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ പല വേദപണ്ഡിതർ പറയുന്ന പോലെ, ഹീസ് ദ ഗ്രേറ്റസ്റ്റ് ക്രിസ്ത്യൻ എവർ ലിവ് ഓൺ ദ ഫേസ് ഓഫ് ദി എർത്ത്. അതുപോലത്തെ ഒരു ക്രിസ്ത്യാനിയെ പിശാചിനെ തടയാൻ പറ്റുമെങ്കിൽ, നമ്മുടെ പദ്ധതികളെയൊക്കെ പിശാചിനെ തടയാൻ പറ്റില്ലേ? ഞാൻ പേടിപ്പിക്കാൻ പറയാല്ല, പക്ഷെ നമ്മൾ എത്രയധികം പ്രാർത്ഥിക്കുകയും നമ്മൾ എത്രയധികം വചനത്തിൽ ജീവിക്കുകയും വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യേണ്ടവരപ്പോ പിശാചിന് കർത്താവിന്റെ പദ്ധതികളെ തകിടം മറിക്കാൻ ശ്രമിച്ചു, പൗലോസിന്റെ പദ്ധതികളെ തകിടം മറിക്കാൻ ശ്രമിച്ചു, തടയാൻ ശ്രമിച്ചു, തടഞ്ഞിട്ടുമുണ്ട്. അത് തന്നെയാണ് സെറ്റ് ആൻഡ് ഹിൻഡേർഡ് അസ്. പല പ്രാവശ്യം വരാൻ ഞങ്ങൾ ആഗ്രഹിച്ചെങ്കിലും പിശാച് തടഞ്ഞു. എന്താണ് തടഞ്ഞതെന്ന് എനിക്ക് കൂടുതൽ അറിയത്തില്ല, പക്ഷെ എന്തോ തടഞ്ഞു നമ്മളെക്കുറിച്ചും. ഇങ്ങനെ എത്രയോ എത്രയോ കാര്യങ്ങൾ. 15:15 ദൈവം തന്നെയാണ് ഇസ്രായേൽ അബ്രഹാമിനോട് പറഞ്ഞ, നിന്റെ മക്കൾ 400 ഞാൻ എഴുതി വേണേ എടുത്തു വായിക്കാം. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും, അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ഇത് ദൈവം തന്നെയാണ് പറയുന്നത്, 400 പക്ഷെ അവരെത്ര വർഷം ജീവിച്ചു അവിടെ? എക്സോഡസ് 12:12 പുറപ്പാട് 12:40
ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ കഴിച്ച പരദേശവാസം 430 സംവത്സരമായിരുന്നു. അപ്പൊ ഈ 30 വർഷം ദൈവം പറഞ്ഞതാ 400 വർഷം, പക്ഷെ 30 വർഷം നീണ്ടുപോയി. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം ഒരു പ്രൊഫസി, ദൈവം തന്നെ എലീശ പറഞ്ഞതുപോലും, എലീശ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്, ശക്തമായ പ്രവാചകന്മാർ പറഞ്ഞ തെറ്റിയിട്ടുണ്ട്, ദൈവം പറഞ്ഞ 400 വർഷത്തിനെ പോലും മാറ്റിയില്ലേ. 430 വർഷം അവർ ഈജിപ്തിൽ കിടക്കേണ്ടി വന്നു. അപ്പൊ നമ്മുടെ മേൽ പ്രൊഫസീസ് വന്നാൽ പോലും അത് ഫുൾഫിൽ ചെയ്യാതെ ഇരിക്കാൻ, അത് പ്രവാചകൻ കള്ളപ്രവാചകനായതുകൊണ്ടല്ല, നമ്മൾ ആദ്യം പറയുന്ന ആ പ്രവാചകൻ കള്ളപ്രവാചകനാന്നാ, പക്ഷെ അതല്ല, ഇതിന്റെ പിന്നിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യം പ്രവാചകനെ കള്ളപ്രവാചകൻ എന്നല്ല വിളിക്കണ്ടേ, നമ്മൾ ആ ഡെസ്റ്റിനിലേക്ക് അല്ല നിൽക്കുന്ന, ആ ഡെസ്റ്റിനിലേക്ക് നിൽക്കേണ്ട പദ്ധതി നമ്മുടേതാണ്, അത് ആ പ്രവാചകന്റെ അല്ല. ആ ഡെസ്റ്റിനിൽ ചലിക്കേണ്ട പദ്ധതി, ഉത്തരവാദിത്തം നമ്മുടേതാണ്, ആ പ്രവാചകന്റെ അല്ല. പ്രവാചകന്റെ ഇതെന്ന് പറഞ്ഞാൽ ദൂത് പറയാന്നുള്ള, ഇനി അത് സംഭവിച്ചില്ലെങ്കിൽ അദ്ദേഹത്തെ ചെന്ന് കള്ളപ്രവാചകൻ എന്ന് പറയരുത്, ഫേസ്ബുക്കിൽ കമന്റ് ഇടരുത് അയാൾ കള്ളപ്രവാചകൻ വന്നു എന്നൊക്കെ. ദേവദാസൻ വന്നു, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അടുത്ത ആഴ്ചത്തെ ക്ലാസ് മിസ്സാക്കരുത്. എല്ലാവരും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരും കോട്സ് ഓഫ് ഹെവന്റെ ഏഞ്ചലിക് അസിസ്റ്റന്റ് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. എല്ലാ ദിവസവും 7 to 8 ഇന്ത്യൻ ടൈം നിങ്ങൾക്ക് പ്രയർ ഉണ്ട്, 24 hours. ഈ ലിങ്കിൽ എപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്താലും അതിൽ പ്രയറിൽ പങ്കെടുക്കാം. ദേവദാസൻ വന്നു, അതുകൊണ്ട് ഞാൻ ദേവദാസിന് ടൈം കൊടുക്കുകയാണ്. പാസ്റ്ററേ, റോയ് പാസ്റ്റർ, കേൾക്കുന്നുണ്ടോ? ദേവദാസിനെ കേൾക്കുന്നുണ്ടോ? ri baba ma shatere bere kathara mane koshatere bere kathara mane koshatere kathara mane koshatere kathara ba ri baba ma shatara bara kashatara bara mane koshatere bere kathara mane koshatere kathara bara kashatara ri baba ma shatara bara kashatara bara mane koshatere kathara mane koshatere kathara bara kashatara ma ഹലോ, ദേവദാസിനെ കേൾക്കുന്നുണ്ടോ? റോയ് പാസ്റ്ററേ, ഓക്കേ, ജീസസ്, ഓക്കേ, ഓക്കേ, ഹല്ലേലൂയ. കേക്കാവോ ബ്രോ? ആ, കേക്കാം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. എന്റെ ശബ്ദം ക്ലിയർ ആണോ? ആ, ശബ്ദം ക്ലിയർ ആണ്. പാസ്റ്ററിനെ കാണാൻ പറ്റുന്നില്ല. ശബ്ദം ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഹല്ലേലൂയ. Hallelujah. 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 We plead the blood of Jesus. We plead the blood of Jesus. കർത്താവേ, അങ്ങയുടെ പദ്ധതി സംഭവിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് ചില ഡെസ്റ്റിനിയുടെ അൺലോക്കിംഗ് ഉണ്ടാവുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ കുറിച്ചുള്ള പദ്ധതി അങ്ങനെ തന്നെ വെളിപ്പെട്ട് വരട്ടെ. അങ്ങയുടെ ദാസിലൂടെ അങ്ങ് സംസാരിക്കണമേ, വചനത്തിലൂടെ അങ്ങ് സംസാരിക്കണമേ. ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ഇന്ന് പകൽ, ഇന്ന് രാത്രി. ദൈവം, ഞങ്ങൾ എവിടെയല്ല, ഏത് ടൈം സോണിലാണോ ദൈവം, അവിടെ വെളിപ്പെടണം. ഹല്ലേലൂയ.
സ്തോത്രം. ഞങ്ങളെ കുറിച്ചുള്ള പദ്ധതിയിൽ ഒന്ന് പോലും മിസ്സായി പോകരുത്. ഹല്ലേലൂയ, അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അതിനുള്ള ശക്തി ബലം ഞങ്ങളുടെ മേൽ പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷങ്ങളുടെ ദാസനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ഹല്ലേലൂയ, അതിനെ തുറക്കുമ്പോൾ കർത്താവെ അങ്ങയുടെ വചനം ഹല്ലേലൂയ ശക്തിയോടെ ദൈവമേ പ്രസ്താവിപ്പന ദൈവമേ അങ്ങയുടെ മകനെ ദൈവമേ പ്രവ ദൈവമേ ഹല്ലേലൂയ ശക്തീകരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കാണിക്കുന്ന പ്രകടനങ്ങളൊന്നും കോഹോസ്റ്റ് ആക്കാൻ പറ്റുമെങ്കിൽ ആക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഒന്ന് ഹോസ്റ്റ് ആക്കിയാക്കട്ടെ. കോഹോസ്റ്റ് ആക്കിയാൽ പ്രൊജക്ഷൻ ഉണ്ടെങ്കിൽ അത് എളുപ്പമായിരിക്കും എനിക്ക് കാണാനും കൂടെ ആയിട്ട്. ഹല്ലേലൂയ, ഒന്ന് ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാൻ പറ്റുന്നവരെല്ലാം കരം ഉയർത്തിപ്പിടിച്ചു നന്ദി പറഞ്ഞാട്ടെ. കർത്താവെ, അവരുടെ വിശ്വസ്തതയ്ക്കായിട്ട് കഴിയുന്ന എല്ലാം ഒരു വീഡിയോ ഒക്കെ ഓണാക്കി കർത്താവിനെ സ്തുതിക്കാൻ പറ്റുമെങ്കിൽ വീഡിയോ ഒക്കെ ഓണാക്കി കർത്താവിനെ സ്തുതിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഈ രാത്രിയിൽ വിശ്വാസത്തിൻ്റെ തലങ്ങൾ ഇതിനകത്ത് ഓപ്പൺ ആക്കട്ടെ. വിശ്വാസം വർദ്ധിക്കുന്നവരിതിനകത്തുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം, ഞാൻ എന്നെ ഇടയ്ക്ക് ഏതെങ്കിലും സമയത്ത് പരിചയപ്പെടുത്തിക്കോളാം. ഹല്ലേലൂയ, റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ജോബിയുടെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ, അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. എൻ്റെ ബൈബിൾ നോക്കി ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാൻ പറ്റിയാലും നല്ലതായിരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ഹല്ലേലൂയ, വിശ്വാസത്താൽ അളവ് പങ്കിട്ടതുപോലെ. ഹല്ലേലൂയ, വിശ്വാസത്താൽ അളവ് പങ്കിട്ടതുപോലെ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവം ഹല്ലേലൂയ നിങ്ങളുടെയും എൻ്റെയും വിശ്വാസത്തിൻ്റെ അളവുകൾ പങ്കിടുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, മെഷർ ഓഫ് ഫെയ്ത്ത് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ സൗണ്ട് ക്ലിയർ അല്ലേ ദൈവാസനെ? രണ്ടുമൂന്ന് പേര് എനിക്ക് മെസ്സേജ് ദേവദാസൻ, എനിക്ക് രണ്ടുമൂന്ന് പേര് മെസ്സേജ്, സൗണ്ട് ഇത്തിരി കുറവാണ്, എനിക്ക് കുഴപ്പമില്ല. ഹല്ലേലൂയ ജീസസ്, ഇപ്പോ ഓക്കേ ആണോ? യാ യാ, ഇറ്റ്സ് ബെറ്റർ. ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്കാമെങ്കിൽ വിശ്വാസത്തിന് ഒരു ഭയങ്കര തലവും ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജിൻ്റെ തലവുമാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ മധ്യത്തിലോട്ട് തുറക്കുന്നത്. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. വലിയ നിലകളിലുള്ള വിടുതലുകൾ ഇന്ന് രാത്രി സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ 3-ാമത്തെ മീറ്റിംഗാണ്, അതുകൊണ്ട് ശാരീരികമായി ഒരിച്ചിരി ടയർഡുണ്ടെങ്കിലും ഇന്ന് രാത്രി എൻ്റെ ആത്മാവൊരുക്കമുള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നടക്കാൻ പോവുകയാണ്. ഓരോരുത്തരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കർത്താവിനെ സ്തുതിക്കണം. ഹല്ലേലൂയ, കർത്താവിൻ്റെ വലിയ കരം വെളിപ്പെടേണ്ടതിനായിട്ട്. ഹല്ലേലൂയ, നിങ്ങൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഇന്ന് രാത്രി ചിലവരെ വിശ്വാസം വർദ്ധിക്കാൻ പോവുകയാണ്, വിശ്വാസത്തിൻ്റെ തലങ്ങൾ വർദ്ധിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ദൈവം കഴിഞ്ഞ 3 വർഷം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ചില മെസ്സേജുകൾ ദൈവം എന്നെ ഏൽപ്പിച്ചതിൻ്റെ ഒരു ഭാഗം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഓരോരുത്തരും പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ, ഞാൻ ഈ വിശ്വാസം എന്നുള്ള തലത്തിൽ, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഞാൻ പഠിച്ചതനുസരിച്ച് ഒരു വിശ്വാസിക്ക് അറിയാം 3 തലങ്ങളാണുള്ളത്. 1 അറിയാം ഫെയ്ത്തിൻ്റെ തലം, 2 ഹല്ലേലൂയ അഭിഷേകത്തിൻ്റെ അനോയിൻറ്റിങ്ങിൻ്റെ തലം, 3 ഹല്ലേലൂയ ഹയറായിട്ടുള്ള തലമാണ് ഹല്ലേലൂയ ഗ്ലോറി, ഹല്ലേലൂയ ദൈവമിറങ്ങി ചെയ്യുന്ന തലങ്ങൾ. ഹല്ലേലൂയ, അപ്പോൾ ഈ തലങ്ങളിൽ നിൽക്കുന്ന ഓരോരുത്തർക്കും, ഈ നിങ്ങളേത് ഹല്ലേലൂയ അനുഭവത്തിലാണോ നിൽക്കുന്നത്, അതിനകത്തുനിന്ന് ഇന്ന് അടുത്തൊരു തലത്തിലോട്ട് നിങ്ങൾക്ക് കയറാൻ കഴിയും. ഹല്ലേലൂയ, വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ആ കരം ഉയർത്തിപ്പിടിച്ചൊന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. അപ്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന ഞാൻ 1, 2, 3 പേരെ ഐ ഡി ചോദിക്കുന്ന അവർക്ക് അയച്ചു കൊടുക്കുകയാണ്. ഹല്ലേലൂയ, ഒന്ന് കരം ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ നന്ദി പറഞ്ഞുകൊണ്ട്. ഹല്ലേലൂയ, ഈ രാത്രി എത്ര പേര് ഇതിനകത്ത് വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇത് ഓൺലൈൻ മീറ്റിംഗ് ആണ്. ഞാൻ കൊല്ലത്ത് ചർച്ചിലിരുന്നാണ് നിങ്ങളെ ശുശ്രൂഷിക്കുന്നത്. ഹല്ലേലൂയ, ഇവിടെ നിന്ന് ഈ ശുശ്രൂഷിക്കുന്ന സമയത്ത് തന്നെ ഏത് തലത്തിലാണെങ്കിലും അവിടേക്ക് ദൈവത്തിൻ്റെ കരം ഇറങ്ങി വരുവാൻ ദൈവം ശക്തനാണെന്നും നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ എൻ്റെ മെസ്സേജിലോട്ട്, ആമുഖം ഒന്നും പറയാതെ മെസ്സേജിലോട്ട് കയറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് എറണാകുളത്ത് ഏകദേശം ഒരു 450 പേരുടെ മേളിൽ നിൽക്കുന്ന ജനത്തെ ശുശ്രൂഷിച്ചിട്ട് ഓടിയതിനകത്തോട്ട് കയറുന്നത്. ഹല്ലേലൂയ, വിശ്വസിക്കുന്നവർ ആ കരം ഉയർത്തിപ്പിടിച്ച് ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവം. സങ്കീർത്തനം ഹല്ലേലൂയ 20-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യവും 21-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യവും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ സാധിപ്പിക്കുന്ന ശക്തനായ ദൈവമാണെന്ന് തിരിച്ചറിയാൻ പറ്റും. വാക്യങ്ങളൊന്ന് പ്രൊജക്റ്റ് ചെയ്താലും ഏറ്റവും നല്ലതാണ്. ഹല്ലേലൂയ,
ജോബിറോണ്ടോ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യം ഒക്കെയും നിവർത്തീകരിക്കട്ടെ. അപ്പം വചനം തുടങ്ങുന്നിങ്ങനെ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം, ഹല്ലേലൂയ, അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കം. ഹല്ലേലൂയ. നിങ്ങളെ കൂട്ട് ആണോ എന്ന് ചോദിച്ചാൽ, ഞാനെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹങ്ങളെല്ലാം കർത്താവിനോടുള്ളതാണ്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ആഗ്രഹങ്ങൾ നാളുകളായിട്ട് പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത ആഗ്രഹങ്ങളുണ്ട്. ഹല്ലേലൂയ. അപ്പം അതിനകത്തൊന്നും മടുത്തു പോകാതെ നിൽക്കാമെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയാം, നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിൻ്റെ താല്പര്യമൊക്കെയും നിവർത്തീകരിക്കട്ടെ. അതിൻ്റെ 21:2 വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ച്. ഹല്ലേലൂയ. 21:2 വാക്യം. ഹല്ലേലൂയ. 21:2 അവൻ ഹൃദയത്തിലെ, അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവൻ്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. ഒന്ന് കരം ഉയർത്തി പിടിച്ച് പറയാം. 20-ാമത്തെ സങ്കീർത്തനത്തിൽ നൽകട്ടെ എന്ന് പറഞ്ഞിട്ട് 21-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വന്നപ്പോൾ പറയുകയാണ്, ആഗ്രഹം നൽകി. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കാമെങ്കിൽ ഈ മീറ്റിങ്ങിനകത്ത് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചിലവരോടും പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇന്നത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ നിൻ്റെ ചില ആഗ്രഹങ്ങളെ കർത്താവ് ചെയ്യും. നിനക്ക് വേണ്ടി ചില വഴികളെ ദൈവം തുറക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അക്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. ഹല്ലേലൂയ. അപ്പം ഹല്ലേലൂയ. ഇന്ന് വിശ്വസിക്കാമെങ്കിൽ സമയം ചിലവർക്ക് തുറക്കാൻ പോവുകയാണ്. സമയത്തിൻ്റെതായ തടസ്സങ്ങൾ നിന്നത്, ഹല്ലേലൂയ, ഇനി എങ്ങനെയെന്ന് ചോദിച്ചതൊക്കെ ഇന്നത്തെ മീറ്റിംഗ് കൊണ്ട് മാറാൻ പോവുകയാണ്. ഒരുമിച്ച് ചേർന്നുകൊണ്ട് കർത്താവിന് നന്ദി പറയാം. ചിലവരെ സമയമായെന്നും ചിലവർക്ക് വിടുതലായെന്നുള്ളത് ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ചിലവർ തിരിച്ചു പറയാൻ തുടങ്ങും. ഒരുമിച്ച് ഒന്ന് കരം ഉയർത്തിപ്പിടിച്ച് കർത്താവിന് നന്ദി പറയാൻ പറ്റുന്ന പറ ആ മെസ്സേജിലോട്ടാണ് ഞാൻ കയറുന്നത്. ഹല്ലേലൂയ. ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ചില ആഗ്രഹങ്ങൾ നീണ്ട നാളുകളായിട്ടും അറിയാം പ്രാർത്ഥിച്ചിട്ട് തുറക്കാതെ നിൽക്കുമ്പോൾ ഇന്ന് രാത്രി വിശ്വസിക്കുക, മടുക്കാതെ മുട്ടുന്ന നിനക്ക് വേണ്ടി എൻ്റെ കർത്താവ് തുറക്കാൻ പോവുകയാണ്. മടുക്കാതെ മുട്ടുന്ന നിനക്ക് വേണ്ടി ആ വാതിലുകൾ ദൈവം തുറക്കാൻ പോവുകയാണ്. അസാധാരണമായ ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിങ്ങളും അതരം തുറന്ന് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഇതുവരെയും പറയാത്ത ദൂതുകൾ ഇതിനകത്ത് ഓപ്പണാകാൻ തുടങ്ങും. ആത്മാവിൽ അത് ചലിക്കാൻ പറ്റുന്നവർ ഒരുമിച്ച് ഓരോരുത്തരും ഹല്ലേലൂയ. ഇതിനകത്ത് ഇവാഞ്ചലിസ്റ്റ് ഫിബിൻ എന്ന് കാണിക്കുന്ന ഒരു ബ്രദറിനെ എനിക്ക് കാണാം. ഹല്ലേലൂയ. കർത്താവിനോട് പറയുക, കഴിഞ്ഞ 7 വർഷമായിട്ട് ആഗ്രഹിച്ചിട്ടും ഒരു തലത്തിൽ മേളിലോട്ട് പോകാൻ പറ്റാത്ത നിലയിൽ നിൽക്കുന്നത് ഇന്ന് രാത്രി മീറ്റിങ്ങിനകത്ത് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഹല്ലേലൂയ, കർത്താവിൻ്റെ ഭയങ്കരമായ കരം നിങ്ങളുടെ മേളിലോട്ട് വരുന്നത് എനിക്ക് കാണാം. വിശ്വാസത്തിൽ പ്രാർത്ഥിക്കണം. ഒരു പരിധിക്ക് മേളിലോട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്നതിനെ ഇന്ന് നിങ്ങൾക്ക് വിശ്വാസത്തിൽ ചലിപ്പിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്യത്തിലേക്ക് ഒത്തിരി ഒത്തിരി എടുക്കുന്നില്ല. ഇതിനിടയിൽ വീഡിയോ ഓണാക്കിയൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അവർ പ്രാർത്ഥിച്ചോണം. അസാധാരണമായ മൂവുകൾ സംഭവിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് വാക്യത്തിലേക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സമയമായിട്ടില്ലെന്നും അറിയാം, സമയം ഇനി നടക്കത്തില്ലെന്നും ഒക്കെ പറയുന്ന വിഷയങ്ങളിൽ ഇന്ന് രാത്രി നിങ്ങൾ ഉറച്ച് അറിയാം, നിങ്ങളുടെ അകത്തൊരു ആത്മാവിൻ്റെ ചലനത്തെ ഞാൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ഭയങ്കരമായ അറിയാം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 2:4 വാക്യത്തിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. ആ വാക്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സമയമായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന മേഖലയിൽ ഇന്ന് വിശ്വസിക്കുന്നവർ സമയത്തിലോട്ട് കയറാൻ പോവുകയാണ്. സമയമായിട്ടില്ല എന്ന് പറയുന്ന അറിയ ഓരോ കുടുംബങ്ങളിലും തലമുറകളിൽ ഹല്ലേലൂയ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇന്ന് നിങ്ങൾ സമയത്തിലോട്ട് എൻട്രി ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ. വാക്യം ഒന്ന് ഒന്ന് വായിക്കാൻ പറ്റുന്നവരുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കണം. ഹല്ലേലൂയ. സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. യേശു തൻ്റെ അമ്മയായ മറിയത്തോട് പറയുകയാണ്, സ്ത്രീയെ, ഹല്ലേലൂയ, എനിക്കും നിനക്കും തമ്മിലെന്ത്? എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച് ഇതേപോലെ പറയുന്ന ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. പല സാഹചര്യങ്ങളും സമയമായിട്ടില്ല, അല്ലെങ്കിൽ ആ വിടുതലിന് സമയമായില്ല എന്ന് പറഞ്ഞ് എൻ്റെയും നിങ്ങളുടെയും നാവ് കൊണ്ട് അടച്ചു കളയുന്ന മേഖലകളിൽ ഇന്ന് രാത്രി വിശ്വസിക്കാമെങ്കിൽ സമയമായിട്ടില്ല എന്ന് പറയുന്നതിനകത്തും നിനക്ക് രണ്ട് മേഖലകളിൽ വിശ്വസിക്കാമെങ്കിൽ ഈ മീറ്റിങ്ങിനകത്ത് നിനക്ക് അതിനകത്തോട്ട് എൻട്രി ചെയ്യാൻ പറ്റും. എൻട്രി ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. ഒന്ന്, വിശ്വാസത്തിൻ്റെ തലത്തിൽ എൻട്രി ചെയ്യാൻ പറ്റും. വിശ്വാസം എന്നുള്ളത് ഒന്നൊന്ന് നിന്ന് പറയാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വാസം എന്നുള്ളത് നിന്ന് പറയാൻ പോവുക. ബൈബിളിൽ ഒരു 3 വ്യക്തി ജീവിതങ്ങളിൽ ഓടിച്ചു പറയാൻ പോകുന്നു. ഹല്ലേലൂയ. എനിക്ക് 1 മണിക്കൂർ സമയമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. ഒരുമിച്ചൊന്ന് ഒന്ന് കരം ഉയർത്തിപ്പിടിച്ചൊന്ന് കർത്താവിന് നന്ദി പറയാമെങ്കിൽ നന്ദി പറഞ്ഞുകൊണ്ട്. ഹല്ലേലൂയ. മാർക്കോസിൻ്റെ സുവിശേഷം 5:5, അതിൻ്റെ 25-ാമത്തെ വാക്യം തുടങ്ങി അറിയ 12 വർഷമായ ഒരു രക്തസവസ്ത്രീയെ കാണാൻ പറ്റും. അവൾ അവളുടെ വിശ്വാസത്തിൽ പറയുകയാണ്, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ ഞാൻ
ഞാൻ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഒന്ന് 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 കരമുയർത്തി നിങ്ങളുടെ വാകൊണ്ട് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു. വിശ്വാസത്തിന്റെ ആദ്യത്തെ എഴുന്നേൽപ്പിന്റെ തലം നിങ്ങളുടെ അധരത്തിലാണ്. അധരം തുറന്ന് ഇന്ന് രാത്രി പ്രതികരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു സീസൺ നിന്റെ മുമ്പിലോട്ട് മാറാൻ പോകുകയാണ്. ഉടമനഹനമന ഘടക ശബ്ദരാധന ഈ മീറ്റിംഗിൽ ആരോടോ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, നിന്റെ ഒരു വാക്കിന് വേണ്ടി സ്വർഗം വെയിറ്റ് ചെയ്യുകയാണ്. നിന്റെ ഒരു വാക്കിന് വേണ്ടി സ്വർഗം വെയിറ്റ് ചെയ്യുകയാണ്. ദൈവത്തിന്റെ ദൂതന്മാർ ചലിക്കുവാൻ പോകുകയാണ്. ഇതിനകത്ത് അഞ്ജലി പ്രസാദ് എന്ന് കാണിക്കുന്ന സഹോരി ഈ ഈ രാത്രി പ്രതികരിക്കാമെങ്കിൽ പ്രതികരിച്ചോ. നിന്റെ ഒരു വാക്കിന് വേണ്ടി സ്വർഗം വെയിറ്റ് ചെയ്യുകയാണ്. നിന്റെ ഒരു വാക്കിന് വേണ്ടി സ്വർഗം വെയിറ്റ് ചെയ്യുകയാണ്. ചിലതിന്റെ നിയോഗങ്ങളുടെ പുതപ്പ് നിനക്ക് വേണ്ടി തടയപ്പെട്ട് കിടക്കുന്ന ചിലത് ഇന്ന് രാത്രി വിശ്വാസത്തിൽ തമ്പുരാൻ തുറന്നു തരികയാണ്. ആത്മാവിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണ്, നിന്റെ ജീവിതത്തിനകത്ത് യാത്രകളെ തടഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചിലതിന്റെ മേളിൽ ഈ രാത്രി ദൈവത്തിന്റെ കരം വെളിപ്പെടുന്നത് എനിക്ക് കാണാം. വിശ്വസിക്കാമെങ്കിൽ ചിലവർ വലിയ മഹത്വം കാണാൻ പോവുകയാണ്. വലിയ മഹത്വം കാണാൻ പോവുകയാണ്. ഹല്ലേ. അപ്പം ഇവിടെ നിങ്ങൾ നോക്കി അറിയ യേശുവിന്റെ അമ്മയായ ഹല്ലേലൂയ അമ്മ വന്ന് യേശുവിനോട് പറയുകയാണ്, ഇവിടെ വീഞ്ഞു തീർന്നു പോയെന്ന് പറയുമ്പോൾ യേശു മറുപടി പറയാം, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്, എന്റെ നാഴിക വന്നിട്ടില്ല. ഹല്ലേലൂയ. ഏറ്റവും അടുത്ത് മുഖാമുഖം കേട്ട ഹല്ലേലൂയ യേശു എന്ന് പറഞ്ഞാൽ തൊട്ടു മുമ്പ് വരെയും സാഹചര്യം എല്ലാം അവസാനിച്ചു എന്ന് പറയുന്നവരിനകത്തുണ്ട്. പക്ഷെ ഈ മീറ്റിംഗ് നടക്കുമ്പോൾ നിങ്ങളുടെ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാം, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി വില തന്നവൻ, സകലതും നിവർത്തികരിച്ചവൻ. ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ നീ വിശ്വാസത്തിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇന്ന് രാത്രി അടയപ്പെട്ട് വാതിലുകൾ നിന്റെ മുമ്പിൽ തുറക്കാൻ പോകുകയാണ്. ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം ഈ രക്തസാവശ്രീ പറഞ്ഞത് ഹല്ലേലൂയ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ രക്ഷപ്പെടുമെന്നുള്ളതാണ്. ഹല്ലേലൂയ. നിങ്ങൾ നോക്കി 34-ാമത്തെ വാക്യത്തിലേക്ക് വന്നപ്പോൾ, 34-ാമത്തെ വാക്യത്തിലേക്ക് വന്നപ്പോൾ അവളെ പറഞ്ഞത് അവൾക്ക് സംഭവിക്കുകയാണ്. 5:34. ഹല്ലേലൂയ. അവൻ അവളോട്, മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ചിലരോട് സ്വർഗം തലയെ കൈവച്ചിട്ട് പറയാൻ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും, മാറ്റമില്ല. ഹല്ലേലൂയ. ഒന്ന് കരമുയർത്തിപ്പിടിച്ച് പറയാം, വിശ്വസിക്കുന്ന ചിലരോട് ഹല്ലേലൂയ കർത്താവ് ഇന്ന് രാത്രി വ്യക്തമായി മറുപടി പറയാം, നിന്റെ വിശ്വാസം നിന്റെ വഴിയെ തുറക്കാൻ പോവുകയാണ്, വിശ്വാസം നിന്നെ രക്ഷിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വന്നാൽ, മത്തായിയുടെ സുവിശേഷം 8-ന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ 6-7 വാക്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലയ്യ, ഒരു ശതാധിപൻ, ഞാൻ ഈ സാഹചര്യം പറയുകയാണ്, ശതാധിപൻ യേശുവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. അല്ലയ്യ അവൻ അല്ലയ്യ വന്നിട്ട് 6-ാമത്തെ കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിന വേദനയിൽപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ച് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പം ഹല്ലേലൂയ. അടുത്ത വാക്യം, എൻ്റെ കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഹല്ലേലൂയ, മെസ്സേജ് അങ്ങോട്ടോ തിരിയുന്നുണ്ട്. അവൻ അവരോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എനിക്ക് തോന്നി ഇത് ഒത്തിരി നാളായി നടക്കുന്ന മീറ്റിംഗാണ്. ഹല്ലേലൂയ. ഈ ഒത്തിരി നാളായി നടക്കുന്ന മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്ത് കുറേ പേര് വീഡിയോ ഓഫ് ചെയ്തു, അല്ലെങ്കിൽ കുറേ പേര് നേരിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. വാസ്തവമായിട്ടും ആ മീറ്റിങ്ങുകളെക്കാൾ അപ്പുറത്ത് ഇന്ന് നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ യേശുവിൻ്റെ ഒരു ഭയങ്കരമായ മനസ്സലിവ്, അവൻ്റെ മനസ്സലിവ് നിങ്ങളുടെ മേളിൽ വെളിപ്പെട്ടാൽ ആ വെളിപ്പെടുന്ന സമയം മുതൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് മാറ്റം ഉണ്ടാകും. നിങ്ങൾ പഴയതുപോലെ ആയിരിക്കത്തില്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ ഏറ്റവും വലിയ മനസ്സലിവിൻ്റെ പ്രത്യേകത, നിങ്ങൾ ഉള്ളം തുറന്നുകൊണ്ട് യേശുവേ എൻ്റെ വിഷയത്തിലൊന്ന് ഇടപെടണമേ, എൻ്റെ ഭവനത്തിലൊന്ന് വെളിപ്പെടണമേ, എൻ്റെ കൂടെ ഒന്ന് വരണമേ എന്നൊക്കെ നീ ഒന്ന് വാ തുറന്ന് പറഞ്ഞാൽ അവൻ നിൻ്റെ കൂടെ വരും. ഒത്തിരി പാസേഴ്സ് ബിസിയാണ്, പാസേഴ്സിനെ വിളിച്ചാലോ ഒന്നും മറവൊന്നുമില്ല. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കേ, ഇവിടെ ഈ ശതാധിപനെ യേശു മുമ്പേ കണ്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. പക്ഷേ നിറഞ്ഞ ഹൃദയത്തോടെ ഉള്ള അവസ്ഥയിൽ യേശുവിനോട് പറയുമ്പോൾ തന്നെ, ഓ, അവൻ പറയാം, ഞാൻ വരാം, ഞാൻ വന്ന് സൗഖ്യമാക്കാം. ഇതേ ഭാഗം തന്നെ യായിറോസിൻ്റെ, അറിയാം, മാർക്കോസിൻ്റെ സുവിശേഷം 5:24 കാണാൻ പറ്റും. 5:24 ആ പാദപീഠത്തിൽ ഇത് പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അറിയാം, യായിറോസ് പറയാം, നീ വന്ന് എൻ്റെ കൊച്ചുമകളുടെ മേളിലേക്ക്, കുഞ്ഞുമകളുടെ മേളിലേക്ക് ഒന്ന് കൈവച്ച് അവളെ സൗഖ്യമാക്കണമെന്ന് പറയുമ്പം യേശു അവൻ്റെ കൂടെ പോകുകയാണ്. വിശ്വസിക്കാൻ അവൻ അവനോട് കൂടെ പോയി. വലിയ പുരുഷാരം പിരിഞ്ഞു. ഒന്ന് കരമുയർത്താമെങ്കിൽ, യേസ്, കണ്ണുകളൊന്ന് അടയ്ക്കാമെങ്കിൽ ഈ മീറ്റിങ്ങിൽ, അറിയാം, നാളുകൾ അറ്റൻഡ് ചെയ്തതിനപ്പുറത്തായി ഇന്നത്തെ മീറ്റിങ്ങിൽ നിനക്ക് കർത്താവിനെ ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ, ഓ കർത്താവിനോട്,
എന്നോടൊന്ന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ, കർത്താവെ എൻ്റെ വിഷയത്തിനകത്തൊന്ന് ഇടപെടണമെന്ന് പറയാൻ പറ്റുമെങ്കിൽ, കർത്താവെ ഹലിയ നിങ്ങൾ നോക്കേ, ഈ അറിയ റിയലായി യേശുവിനുമായി അറിയ കൂട്ടുമുട്ടി അല്ലെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് സംസാരിച്ച് അവരെ ആരെയും ദൈവം കൈവിട്ടിട്ടില്ല. അവരുടെ കൂടെയാണ് യേശു പോയത്. അവരുടെ വിഷയത്തെ ദൈവം ഏറ്റെടുത്തു എങ്കിൽ, ഇന്ന് രാത്രി പ്രവചന ശബ്ദം കേൾക്കുക, ചിലവരുടെ വിഷയത്തെ അവൻ ഏറ്റെടുക്കുകയാണ്, ചിലവരുടെ വിഷയത്തെ അവൻ ഏറ്റെടുക്കുകയാണ്. അവൻ ഏറ്റെടുത്തു എന്ന് നിനക്ക് മനസ്സിലായ അതാ വിടുതൽ. ഹലിയ അവനത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ചിലത് മാറ്റം വന്നേ പറ്റൂ, ചിലവർക്ക് വിടുതൽ വന്നേ പറ്റൂ. ആ കരം ഉയർത്തി പിടിച്ചോണ്ടെന്ന് പറയാ, കർത്താവേ ചിലത് തുറക്കാൻ പോവുകയാണ് എങ്കിൽ ഈ മീറ്റിങ്ങിൽ തമ്പുരാൻ്റെ സാന്നിധ്യം അറിയുന്നവരുണ്ടോ? കർത്താവിനെ ഒന്ന് കാണാൻ പറ്റുന്നവരുണ്ടോ? അവരൊന്ന് കരമുയർത്തി പിടിച്ചുകൊണ്ടെന്ന് പറഞ്ഞ കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് അറിയ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ഇന്നത്തെ മീറ്റിങ്ങിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ ശതാധിപൻ പറഞ്ഞ് ശതാധിപനോട് യേശു പറഞ്ഞു, ഞാൻ വന്ന് സൗഖ്യമാക്കാം. ഉടനെ ഇദ്ദേഹം 100 പേരുടെ മുകളിൽ നിൽക്കുകയും അധികാരമുള്ളവനാണെന്ന് പറഞ്ഞു. അങ്ങ് എൻ്റെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് പറഞ്ഞാൽ, ഹല്ലേലൂയ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരുടെ സൗഖ്യം വരും. ഹല്ലേലൂയ. യേശു അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇങ്ങനൊരു വിശ്വാസമുള്ളവനെ ഇസ്രായേലിൽ ഞാൻ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ഒന്ന് കരമുയർത്തി, ഇന്ന് രാത്രി നിങ്ങളുടെ വിശ്വാസത്തിൽ കാണുന്ന സ്വർഗം ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് ചോദിക്കുകയാണെ, അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൻ്റെ ഒരു പദം യേശു കർത്താവ് പറയുകയാണ്. ഹല്ലേലൂയ. 13-ാമത്തെ വാക്യം അറിയാം, മത്തായി സുവിശേഷം 8:13. പിന്നെ യേശു ശതാധിപനോട്, പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവന്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഒരുമിച്ച്, പിന്നെ യേശു ശതാധിപനോട്, പോകുക, നിന്റെ വിശ്വാസം നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവന്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. ഒന്ന് കരമുയർത്തി പിടിച്ച് പറയാമോ? ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. ഹല്ലേലൂയ. അവിടെ ശതാധിപനോട് യേശു പറയുന്നു, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ആദ്യത്തെ പദം ഞങ്ങൾ കേട്ടു, രക്തസാവസ്ത്രീയോട് പറയാൻ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എങ്കിൽ, അടുത്ത പദം പറയുകയാണ്, നിന്റെ വിശ്വാസം നിനക്ക് ഭവിക്കാൻ പോവുകയാണ്. നീ വിശ്വസിച്ചതുപോലെ തന്നെ ഈ രാത്രി മണിക്കൂറുകൾക്കുള്ളിൽ നിന്റെ ഭവനത്തിനകത്ത് വാതിൽ തുറക്കാൻ പോകുകയാണ്. കാരണം യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്ന, യേശുവിനെ മുറുകെ പിടിക്കുന്ന, നാളുകളായി മടുത്തു പോകാതെ മുട്ടുന്നവന് വേണ്ടി വാതിൽ തുറക്കുന്നവന്റെ പ്രത്യേകത, അവൻ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അവന്റെ ക്വാളിറ്റിയിലായിരിക്കും അത് ചെയ്യുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ക്വാളിറ്റിയിൽ നിന്നുകൊണ്ടായിരിക്കും ദൈവം അത് ചെയ്യുന്നത്. മടുത്തു പോകാതെ നിൽക്കുന്ന ചിലവരോട് പറയുന്നു, നിന്റെ വിശ്വാസം നിനക്ക് അതേപോലെ ഭവിക്കാൻ പോവുക, നിന്റെ വിശ്വാസം അറിയാൻ നിന്നെ രക്ഷിക്കാൻ പോകുകയാണ്. ഒരു ഭാഗം കൂടെ വരാം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 21-22 വാക്യം ആമുഖമായി ഒന്ന് വായിക്കാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അറിയാം, സോർനെ സീദോന്റെ പ്രദേശത്തിൽ നിന്ന് വാങ്ങിപ്പോയി. ഹല്ലേലൂയ. 22-ാമത്തെ വാക്യം ഹല്ലേലൂയ. ആ ദേശത്തു നിന്നൊരു കാനാനിയ സ്ത്രീ വന്നു, അവനോട്, കർത്താവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന്, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. ഹല്ലേലൂയ. ഇവൾ അറിയാം, പറഞ്ഞതും നിലവിളിച്ചതും ഒന്നും ആദ്യം കർത്താവ് കേട്ടില്ലെങ്കിലും അതിൻ്റെ 28-ാമത്തെ വാക്യം എല്ലാം പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അറിയാം, പിടിവിടാതെ ഇന്ന് രാത്രി അങ്ങനെ ആരോ ഇതിനകത്തുണ്ട്, നാളുകളായി പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല, ഇനി പ്രാർത്ഥന വേണ്ടാന്നല്ല, ഇന്ന് രാത്രിയും ദൈവം തന്നെയാണ് എൻ്റെ രക്ഷകനെന്നും അവനിൽ നിന്ന് മാത്രമേ വിടുതലുള്ളൂ എന്നും അവൻ മാത്രമാണ് എന്നെ അറിയ വിടുവിക്കാൻ കഴിയുന്നു, അത് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയ ഈ സ്ത്രീയെ പോലെ ചിലവർ ഇന്ന് രാത്രി വെളിപ്പാടിൽ ചിലതിനെ പ്രാപിക്കും. ഹല്ലേലൂയ. യേശു അവളോട് പറയുക, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. അപ്പോൾ 1, വിശ്വാസം രക്ഷിച്ചു. 2, വിശ്വാസം ഭവിച്ചു. 3, അറിയ കാനാനിയ സ്ത്രീയോട് പറയാം, നിന്റെ ഇഷ്ടം എന്താണോ അത് ഇന്ന് രാത്രി നടക്കും. അറിയില്ല, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമുയർത്തി വിശ്വാസത്തിൻ്റെ തലങ്ങൾ ഇന്ന് രാത്രി ഓപ്പൺ ആകട്ടെ. അതേപോലെ അറിയ ഈ രാത്രി വിശ്വസിക്കാമെങ്കിൽ പരിശുദ്ധാത്മാവിനകത്ത് പരിവർത്തിക്കുന്നതുകൊണ്ട് യേശു ഒരു പദം പറഞ്ഞു. ഈ പദം കൂടെ പറഞ്ഞിട്ട് എൻ്റെ വിഷയത്തിനകത്തോട്ട് വന്നാൽ കാര്യങ്ങൾ ഒന്നുകൂടി എളുപ്പമാകും. അറിയ യോഹന്നാൻ്റെ സുവിശേഷം 14:12 പറഞ്ഞു, അറിയ യേശു ഗലീലയിലുള്ള സമയത്ത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തെങ്കിൽ ഇന്ന് രാത്രി അതിനകത്തുനിന്ന് ഒന്നുകൂടെ ഒരു വലിപ്പമുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്ത പ്രവൃത്തി എന്നിൽ
വിശ്വസിക്കുന്നവൻ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലുതും അവൻ ചെയ്യും. കാരണം ഹല്ലേലൂയ, സർവവ്യാപിയായ പരിശുദ്ധാത്മാവ് ഈ മീറ്റിംഗിനകത്ത് ഏതെല്ലാം പട്ടണത്തിൽ ഏതെല്ലാം സ്ഥലത്തിരുന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ അവരുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം, വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഈ മീറ്റിംഗിനകത്ത് പരിശുദ്ധാത്മാവ് ചലിക്കുന്നുണ്ട്. ആത്മാവിൽ അത് ചലിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചലിച്ചോ. ഇന്ന് രാത്രി നിന്റെ വിശ്വാസത്തിനേക്കാൾ വലുത് ഇന്ന് രാത്രി സ്വർഗം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. ഓ, നീ ചോദിച്ചതിനേക്കാൾ വലുത് ഇന്ന് രാത്രി സ്വർഗം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. കാരണം അറിയാം, എഫേസ്യ ലേഖനം 3:20 വിളിച്ചു പറയുന്നു, നാം ചോദിച്ചതിലും നിനച്ചതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ. പ്രതികരിക്കുന്നവരുണ്ടെങ്കിൽ പ്രതികരിക്ക്. നിന്നിൽ ഒരു ശക്തി ഈ മിനിറ്റിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുക. ആ ശക്തി ചിലതിനെ വലുതായി ചെയ്യാൻ പോകുക. ചോദിച്ചതല്ല, അറിയാം, നിലച്ചതല്ല, അറിയാം, അതിനേക്കാൾ വലുത്. റോബിൻ ബ്രദർ, അതിനേക്കാൾ വലുത് ചിലത് നിങ്ങൾക്ക് വേണ്ടി ദൈവം വെയിറ്റ് ചെയ്യുകയാണ്. വിശ്വസിക്കാമെങ്കിൽ ചോദിച്ചതല്ല കർത്താവ് ചെയ്യാൻ പോകുന്നത്, നിനച്ചതല്ല, അറിയാം, സ്വപ്നം കണ്ടതല്ല, അതിനേക്കാൾ ശക്തി വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രി വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കരം അസാധാരണമായി മൂവ് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. എത്ര പേർ കരം ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയാൻ തയ്യാറാകും? ഉടാരബ സദാരബ പാപ. ഇതിനകത്ത് ആരോ ഒരാൾ കഴിഞ്ഞ അറിയ 6 മാസത്തിന് മേളിലാകിയിട്ട് ഒരു ജോലിക്ക് വേണ്ടി മുട്ടിപ്പായി ഹല്ലേലൂയ ഭാരപ്പെടുന്നുണ്ട്. ആ വ്യക്തി ഇതിനകത്തുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. ഹല്ലേലൂയ. ഒരു ജോലിക്ക് വേണ്ടി അറിയ കഴിഞ്ഞ 6 മാസത്തിന് മേളിലായിട്ട് ഭാരപ്പെടുന്നുണ്ട്. ആ വ്യക്തിക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം അസാധാരണമായി മൂവ് ചെയ്യുന്നതിലേക്ക് കാണാം. മണിക്കൂറുകൾക്കുള്ളിൽ നിനക്ക് വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതിനകത്ത് അറിയ ദേവപ്രസാദം എന്ന് കാണിക്കുന്ന ഒരു പ്രസന്നം എനിക്ക് കാണാം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഉയർത്തി പിടിച്ചുകൊണ്ടത് പ്രാർത്ഥിച്ചോ. ഉടബന മനമനമന ഘടക ശാന്തരാജനാഥന ഉടാബാബ ഭാബാബാബ ഭാബാബാബ ഭാബാബാബ. പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു ആ ബ്രദറിന് കുടുംബത്തിന് വേണ്ടി സ്വർഗം ഇന്ന് രാത്രി ഒരു വഴി തുറക്കുന്നതിലേക്ക് കാണാം. ദൈവത്തിന്റെ കരം ചലിക്കുന്നതിലേക്ക് കാണാം. പരിശുദ്ധാത്മാവേ, നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ വഴി ഇപ്പോൾ തികവുള്ളതായതുകൊണ്ട് ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അത് വെളിപ്പെടുന്നതിനായി സ്തോത്രം. ആമേൻ. അപ്പൊ വിശ്വാസത്തിന്റെ തലത്തിൽ നിങ്ങൾ ഉറയ്ക്കാമെങ്കിൽ, ഹല്ലേലൂയ, ഒരു വിശ്വാസിയുടെ ആദ്യത്തെ തലം എന്ന് പറയുന്നത് ഫെയ്ത്തിന്റെ തലമാണ്. ആ ഫെയ്ത്തിൽ ഉറയ്ക്കാമെങ്കിൽ, ഹല്ലേലൂയ, ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ അറിയാം നിശ്ചയവും നീ കാണാൻ തുടങ്ങും. ഹല്ലേലൂയ. ഒന്ന് കരം ഉയർത്തി പിടിച്ചൊന്ന് പറയാമോ? ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യത്തിന്റെ നിശ്ചയം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, ഞങ്ങൾ കാഴ്ചയല്ലല്ലോ, വിശ്വാസത്തിലാണ് നടക്കുന്നത്. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കാമെങ്കിൽ ഒരു പദം വ്യക്തമായിട്ട് വിളിച്ച് പറയാം, വിശ്വാസം കാണാൻ പറ്റുന്നതാണ്. ഇന്ന് രാത്രി വീഡിയോ ഓണാക്കി ഹല്ലേലൂയ നിങ്ങളുടെ ആ വിശ്വാസത്തെ പ്രകടിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രകടിപ്പിക്കണം. നിനക്ക് വേണ്ടി ഇന്ന് രാത്രി അത്ഭുതങ്ങൾ സംഭവിക്കും. ഇത്രയും പറഞ്ഞതുകൊണ്ട് ആ ഭാഗത്തേക്കൂടെ വന്നിട്ട് എൻ്റെ വിഷയത്തിലോട്ട് വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി, ഹല്ലേലൂയ, ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. 14:10 അതിന്റെ 8 തുടങ്ങിയുള്ള വാക്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ, അപ്പോസ്തല പ്രവൃത്തി ഹല്ലേലൂയ 14:8 തുടങ്ങിയുള്ള വാക്യങ്ങൾ വേഗത്തിൽ പ്രൊജക്ട് ചെയ്യണം. ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിനു ശക്തിയില്ലാതെയും ഉള്ളൊരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാലൂന്നി നിമർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട് ദേവന്മാർ മനുഷ്യരൂപത്തിൽ. വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ, ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ കാണാൻ പറ്റുന്നുണ്ട്. അവന് കാലിന് ശക്തി ഇല്ലായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ നടന്നിട്ടില്ല ഇതുവരെയും. ഹല്ലേലൂയ. അങ്ങനെ ഒരു ഭാഗം ഞാനും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കെ. കാലിന് കനവില്ലാത്ത ആ വലത് കാലാങ്കിൽ ഇടത് കാലാങ്കിൽ ആ കാലിന് ശേഷി കാണത്തില്ല. അറിയാം, അത് തിരിഞ്ഞോ അറിയാം മടങ്ങിയൊക്കെ ഇരിക്കുമായിരിക്കും. അങ്ങനെ ഒരു മനുഷ്യനെ കാണുമ്പോൾ ഒരു ദൈവാസനാണെങ്കിൽ പെട്ടെന്ന് പോയി കൈവയ്ക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും തയ്യാറാകത്തില്ല. പക്ഷേ അതിൻ്റെ 9-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ട് അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമൊന്ന് ഉണ്ട് എന്ന് കണ്ടു. അറിയ, അപ്പം സൗഖ്യത്തിന് വേണ്ടിയുള്ള വിശ്വാസം, വിടുതലിന് വേണ്ടിയുള്ള വിശ്വാസം കാണാൻ പറ്റും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരോട് പരിശുദ്ധാത്മാ പറയുന്നു, കഴിഞ്ഞ 10 വർഷം കരഞ്ഞത് ഇന്ന് രാത്രി ദൈവത്തിന് മുമ്പിൽ നീ മുട്ടിപ്പോടെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതുവരെയും കാണാത്ത ചില വഴികൾ നിന്റെ മുമ്പിൽ ഇന്ന് രാത്രി കർത്താവ് തുറക്കും. ഹല്ലേലൂയ. വിശ്വാസം കാണാൻ പറ്റുന്നതാണ്, വിശ്വാസം കാണാൻ പറ്റുന്നതാണ്. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ, വിശ്വാസം കണ്ടിട്ട് പൗലോസ് ഒറ്റ വാക്കാ പറയുന്നത് എഴുന്നേറ്റോളാനായിട്ട്. ഇന്ന് രാത്രി ചിലവരെ വിശ്വാസം കാണാൻ പറ്റുമെന്ന് ഉറയ്ക്കുന്നവരുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് കരം ഉയർത്തിപ്പിടിച്ചോ. ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ഭയങ്കരമായി മൂവ് ചെയ്യാൻ പോകുകയാണ്.
അസാധാരണമായ ദൈവത്തിന്റെ കരം വെളിപ്പെട്ട് കഴിഞ്ഞതിനായി സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വിടുതൽ ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞതിനായി നന്ദി. അത്ഭുതം ഇപ്പോൾ നടന്നു കഴിഞ്ഞതിനായി നന്ദി. പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു വലിയ വഴി ഇപ്പോൾ തുറന്നു കഴിഞ്ഞു. ഓ ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ കർത്താവേ, ഇന്ന് രാത്രി ചിലവരെ വിശ്വാസത്തിൽ കണ്ടുകൊണ്ട്, ഹല്ലേലൂയ, വിശ്വാസം കണ്ടുകൊണ്ട് സ്വർഗം പ്രതികരിക്കുന്ന രാത്രിയാണ്. ദൈവത്തിൻ്റെ കരം ചലിച്ചു കഴിഞ്ഞതിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. അപ്പോൾ ഇന്ന് ഈ വിശ്വാസ തലത്തിനകത്ത് നിൽക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങൾ വിശ്വാസം പ്രകടിപ്പിക്കാൻ പറ്റുമെങ്കിൽ, വിശ്വാസം പ്രകടിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി അസാധാരണമായ വഴികൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കും. ദൈവം ദൈവം തുറക്കും. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനെ നന്ദി പറയണം. ഹല്ലേലൂയ. അപ്പം ഹല്ലേലൂയ, എൻ്റെ ചിന്തയിലോട്ട് പ്രൊഫറ്റിക്കൽ മെസ്സേജിലേക്ക് വരികയാണ്. സമയമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാരപ്പെടുന്ന ചിലവരുണ്ട്. ഹല്ലേലൂയ. ജോലിക്ക് സമയമായില്ല, ആ തലമുറയുടെ വിടുതലിന് സമയമായില്ല, ആ കല്യാണത്തിന് സമയമായില്ല. ഹല്ലേലൂയ. 100 കാര്യങ്ങൾ ഇങ്ങനെ ഹല്ലേലൂയ ശത്രു പറയുന്നു, നിന്റെ സമയമായിട്ടില്ല, നിന്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ നോക്കി നിൽക്കുമ്പോൾ ഇന്ന് രാത്രി മറിയ ഹല്ലേലൂയ വിശ്വാസത്തിൽ സ്റ്റെപ്പ് വെച്ചതുപോലെ ഈ രാത്രി വിശ്വാസത്തിൽ സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിൻ്റെ മുഖത്തു നിന്ന് നാഴിക വന്നിട്ടില്ല, സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ടും അവൾ വിശ്വാസത്തിൽ യേശുവിനെ കുറിച്ചുള്ള ആഴം അറിയാവുന്നത് കൊണ്ട് അവൾ വിളിച്ചു പറഞ്ഞു, ഈവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തോളാൻ പറഞ്ഞു. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ചിലവർ വാ തുറന്ന് പറയാമെങ്കിൽ ഇന്ന് രാത്രി നടക്കാത്ത കാര്യങ്ങൾ നിന്റെ മുമ്പിലോട്ട് വെളിപ്പെടാൻ തുടങ്ങും. ഇപ്പൊ സമയമായിട്ടില്ല എന്ന് പറയുന്ന വിഷയത്തിനകത്ത് നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇന്ന് രാത്രി ചിലത് വഴിതിരിയും. രണ്ടാമത്തെ, ഈ രണ്ട് മേഖലകൾ സമയമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഓരോ ജീവിതങ്ങളുടെ മേളിലും വിശ്വസിക്കാമെങ്കിൽ അത്ഭുതമായ തലത്തിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റും. ഒന്ന്, നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവ് വർദ്ധിപ്പിച്ചാൽ, വിശ്വാസത്തിൽ നിങ്ങൾ സ്റ്റെപ്പ് വെച്ചാൽ നടക്കത്തില്ലെന്ന് നാളുകൾ പറയുന്നത് ഹല്ലേലൂയ ആ വിഷയത്തിനകത്ത് ഇന്ന് പകലൊരു വിടുതൽ നീ കാണും. ഹല്ലേലൂയ. അമേരിക്കയിൽ പകലായതുകൊണ്ട് അങ്ങനെ പറയുന്നത്, ഇന്ന് പകൽ നീ ഒരു വിടുതൽ കാണും. രണ്ടാമത്തെ ഒരു മേഖലയുണ്ട്, ഈ മേഖലയൊന്ന് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. കാരണം എന്തോ എഴുതി വെച്ചത് പറഞ്ഞിട്ട് പോകാനല്ല ഞാൻ ഇതിനകത്ത് വന്നത്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം. ആ 8-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരുമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിൻ്റെ 28-29 വാക്യങ്ങൾ. ഹല്ലേലൂയ. 28-29 വാക്യങ്ങൾ. ഹല്ലേലൂയ. അവൻ അക്കരെ ഗദരേനരുടെ ദേശത്ത് എത്തിയാറെ, രണ്ട് ഭൂതഗ്രസ്തർ കല്ലറകളിൽ നിന്ന് പുറപ്പെട്ട് അവന് എതിരെ വന്നു. അവർ അത്യുഗ്രന്മാർ ആയിരുന്നതുകൊണ്ട് ആർക്കും ആ വഴി നടന്നുകൂടാഞ്ഞു. അവർ നിലവിളിച്ചു, ദൈവപുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ ഇവിടെ വന്നുവോ എന്ന് പറഞ്ഞു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ഈ മീറ്റിംഗിനകത്ത് പ്രതികരിക്കുന്നവരുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഈ മീറ്റിങ്ങിനകത്ത് വെളിപ്പെടുന്ന ദൈവസാന്നിധ്യം നിന്റെ ഭവനത്തിനകത്ത് കയറുകയാണ്. ഹല്ലേലൂയ. സമയത്തിന് മുമ്പേ ഹല്ലേലൂയ ഇന്ന് രാത്രി ചില വിടുതലുകൾ സംഭവിക്കും. ഹല്ലേലൂയ. ഇത്ര നാളുകളായി ശത്രു അവകാശം പറഞ്ഞുകൊണ്ടിരുന്ന, ഇത്ര നാളുകൾ വിടുതൽ നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ചിലതിൻ്റെ മേളിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കരം വെളിപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇതാ പൈശാചിക മണ്ഡലം തടഞ്ഞു വെച്ചിരുന്ന മേഖലകളിൽ നിന്ന് ഹല്ലേലൂയ നിൻ്റെയും നിൻ്റെ തലമുറയെയും നിൻ്റെ കുടുംബത്തിൻ്റെയും മേഖലകളിൽ ഹല്ലേലൂയ ഇനി ആ വിടുതൽ നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിനകത്ത് ഹല്ലേലൂയ ഏഞ്ചൽ എന്ന് കാണിക്കുന്ന പ്രൊഫൈലിൽ കാണുന്ന ഒരു സൗഹൃദം എനിക്ക് കാണാം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ ദൂത് നിങ്ങളോടുള്ള ദൂതാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ കർത്താവ് ചിലതിനെ പൊട്ടിച്ചു കളയാൻ പോകുകയാണ്. ഹല്ലേലൂയ. സമയത്തിന് മുമ്പായി എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം ആ ഭവനത്തിൽ ഇറങ്ങുകയാണ്. എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം ആ ഭവനത്തിൽ ഇറങ്ങുകയാണ്. ഹല്ലേലൂയ. ആ പട്ടണത്തിലെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഹല്ലേലൂയ 6,000 ഭൂതങ്ങൾക്ക് മേളിരിക്കുന്ന ഗദരേനിയ ദേശത്ത് വ്യാപരിച്ചു കൊണ്ടിരുന്ന ശക്തിയെ യേശുവിൻ്റെ കാൽവെപ്പിൽ ഹല്ലേലൂയ അത് കീഴടങ്ങുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ ഇനി ആ വിടുതൽ നടക്കത്തില്ലെന്നും, ഇനി ആ മറുപടി നടക്കത്തില്ലെന്നും പറഞ്ഞ് നിന്റെ കുടുംബത്തോട് വാദിച്ചു കൊണ്ടിരുന്നതിനകത്ത് ഈ രാത്രി ദൈവ സാന്നിധ്യം അത്ഭുതകരമായി ഹല്ലേലൂയ നിന്റെ കുരുക്കുകളെ അഴിച്ചു കളയാൻ പോവുകയാണ്. വിടുതലുകൾ നടക്കാൻ പോകുന്നു. സമയത്തിന് മുമ്പേ ചില ബാധകൾ മാറാൻ പോകുന്നു. ചില ഡോറുകൾ ഓപ്പൺ ആകാൻ പോകുന്നു. ചില എതിരുകൾ മാറാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ അങ്ങയുടെ സാന്നിധ്യം ചിലതിനെ തുറക്കുന്നതാണ്. അങ്ങയുടെ സാന്നിധ്യം സമയത്തിന് മുമ്പായി, സമയമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ദീർഘനാളുകളായി വൈകിച്ചു കൊണ്ടിരിക്കുന്ന ആ സഹോദരിയോട് വ്യക്തമായി പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ ഭവനത്തിൽ ഇതേപോലെ സമയമായില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ട് വിഷയങ്ങളുടെ മധ്യത്തിൽ ഈ രാത്രി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അത്ഭുതകരമായി വിടുതലിലേക്ക് കൊണ്ടുവരികയാണ്. ജൂലൈ 16-ാം തീയതിക്കുള്ളിൽ ആദ്യത്തെ വിടുതൽ നടക്കും.
ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. വലിയ വഴികൾ തുറക്കുന്നു, വലിയ വഴികൾ തുറക്കുന്നു, വലിയ വഴികൾ തുറക്കുന്നു. ഉടമന മനമനമന ഘടക ശബ്ദരാധനാധിയ, ഈ രാത്രി തലമുറയോർത്ത് ഭാരപ്പെടുന്ന രണ്ടിലധികം കുടുംബങ്ങൾ ഇതിനകത്തുണ്ട്. അവർക്ക് വേണ്ടി ഈ രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായതിനോട് പറയുന്നു, സമയമായിട്ടില്ലെന്നും ഹാലിയ ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്നൊക്കെ പറയുന്ന വിഷയത്തിനകത്ത് ഒരു ഭയങ്കര മറുപടി ഈ രാത്രി കർത്താവിൻ്റെ സാന്നിധ്യം നിന്റെ ഭവനത്തിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യം നിന്റെ ഭവനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടമന മനമന 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 മനമ ശബതല ഭനപന ഭലമ ആത്മാവിൽ ചലിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചലിച്ചോ. ദൈവ സാന്നിധ്യം ചിലതിനെ പൊട്ടിക്കട്ടെ, ദൈവ സാന്നിധ്യം ചിലതിനെ അഴിക്കട്ടെ. ഉടമരാജനാഥനേ ഷൈനി വിനോദ് പ്രാർത്ഥിക്കുക. ഉടമന മനമന മന കടക ശബ്ദാര ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. പരിശുദ്ധാത്മാവേ ഞങ്ങൾ നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നു, നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നു. ഭയങ്കര മറുപടികൾ ഓപ്പൺ ആകട്ടെ, അത്ഭുതമായ വിടുതലുകൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ റാല ബാസ തേരിയാ തേരിയാ ഉടബാര ബാബ. ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ ഈ രാത്രി ദൈവത്തിൻ്റെ കരം മൂവ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ മേഖല, സമയമായിട്ടില്ല എന്ന് പറയുന്ന മേഖലകളിൽ നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ ഈ രാത്രി നിങ്ങളുടെ വിശ്വാസത്തിൽ അതിനകത്തോട്ട് കാൽവയ്ക്കാം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ഭയങ്കരമായ മൂവുകൾ സംഭവിക്കുന്നത്. ഞാൻ ഈ പുറപ്പാട് പുസ്തകം ഒത്തിരി പ്രസംഗിച്ചിട്ടുള്ളതാണ്. ആ രാത്രിയിൽ കിഴക്കൻ കാറ്റയച്ച് ദൈവം അവർക്ക് വേണ്ടി ചെങ്കടലിന് നടുവിൽ ചെങ്കൽപ്പാത ഒരുക്കിയെന്ന് വിശ്വസിച്ച് എനിക്ക് തോന്നുന്നു ഒരു ഒരു 1000 മേളി പ്രാവശ്യം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം വീണ്ടും വീണ്ടും അറിയ വിശ്വാസം എന്നുള്ളൊരു തലം അറിയ ആഴമായി ദൈവനോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അറിയ എബ്രായ ലേഖനം 11:21-29 വാക്യത്തിലേക്ക് ഞാൻ ഒന്നുകൂടെ വന്നു. അറിയ ഇന്ന് രാത്രി അറിയ വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അറിയ അവൻ കാഴ്ചയിലല്ല, അവൻ കണ്ണടച്ചുകൊണ്ട് ദൈവം പറഞ്ഞ വാക്തത്വത്തിനകത്ത് അറിയ കണ്ണടച്ച് ഉറച്ചു വെച്ചുകൊണ്ട് അവൻ കാലുവയ്ക്കുന്നവനാണ്. അറിയ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ രാത്രി ഏതൊക്കെ കുടുംബങ്ങളോട് ഞാൻ ഈ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. ഉടമന മനമന ഘടക ശാന്തരാജനാദ്യ പാസ്റ്റർ ഇടുക്കി ഈ പദം നിങ്ങളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നത്, വിശ്വാസത്തിൽ സ്റ്റെപ്പ് വെക്കാമെങ്കിൽ, വിശ്വാസത്തിൽ സ്റ്റെപ്പ് വെക്കാൻ പറ്റുമെങ്കിൽ അറിയ ഇന്ന് രാത്രി ഇതുവരെയും കാണാത്ത ചിലത് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കുകയാണ്, ദൈവം തുറക്കുകയാണ്. അറിയ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാൻ ഹല്ലേലൂയ ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരു 12 ആ വാക്യം തന്നെ വീണ്ടും വീണ്ടും വായിച്ചു നോക്കിയാണ്. അറിയ എബ്രായ ലേഖനം 11:29 വാക്യം അറിയ 11:29 വാക്യം ഹല്ലേലൂയ വിശ്വാസത്താൽ ഹല്ലേലൂയ 29 ഹല്ലേലൂയ വിശ്വാസത്താൽ അവർ കരയിൽ എന്നതുപോലെ ചെങ്കടലിൽ കൂടെ കടന്നു. ഹലിയ ഒന്ന് കര ഉയർത്തി പിടിച്ച് പറയും, വിശ്വാസത്തിൽ എന്നതുപോലെ ഹലിയ എബിന് എലിയാസ് ബ്രദർ ഹലിയ അഭിഷേകനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച വിശ്വാസത്തിൽ അല്ലെ കരയിൽ എന്നതുപോലെ അവർ അറിയ. അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ ഞാനാണെങ്കിൽ കണ്ണടയ്ക്കും, കണ്ണു തുറന്ന സാഹചര്യം കാണുമ്പോൾ മുങ്ങിപ്പോകാൻ ചാൻസുണ്ട് പത്രോസിനെ പോലെ. അതുകൊണ്ട് കാണാത്ത കാര്യത്തിൻ്റെ ഉറപ്പില്ല, ഇതാ സ്റ്റെപ്പുകൾ വെക്കുകയാണ്. അത് വെള്ളമാണോ കുഴിയാണോന്നും അറിയത്തില്ല, പക്ഷെ പറഞ്ഞവൻ്റെ വാക്തത്വത്തിൽ അങ്ങ് മുറുകെ പിടിക്കുകയാണ്. ഓറബാ ശതാരമാന അറിയ 30 മുകളിൽ വരുന്ന ജനം അറിയ ആ രാത്രിയിൽ അറിയ അവർ ആദ്യം മുമ്പേ നിൽക്കുന്നവർ മുഴുവൻ അറിയ അതാ ചെങ്കടലിലോട്ട് കാൽ വെക്കുകയാണ്. ആ സമയത്ത് കാറ്റ് വീശു എന്നറിയത്തില്ല, പക്ഷെ അവർ കരയിൽ എന്നതുപോലെ അറിയ ആ വെള്ളത്തിലോട്ട് കാൽ വെക്കുകയാണ്. വിശ്വസിക്കുന്നവർ ഈ രാത്രി ഈ മീറ്റിങ്ങിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നവർ ഒരുമിച്ച് 40 കുടുംബങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, വിശ്വാസത്താൽ സമയത്ത് നിനക്ക് തിരികാം, അത് ദൈവത്തിൽ പ്രാപിക്കാം. കാരണം യോവേൽ പ്രവചനം 2 അതിൻ്റെ 25 വാക്യം പറയുന്നു, തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴുവും തിന്ന സമ്പത്സരം ഞാൻ നിനക്ക് മടക്കി തരും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ഫെയ്ത്തിൻ്റെ തലത്തിനകത്ത് ആഴമായി സംഭവിക്കുന്നത് അറിയ ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെ കീഴിൽ അറിയ നിന്നോട് കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കലണ്ടറും നിന്നോട് കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാച്ചിൻ്റെയും ആഴത്തെ നിനക്ക് പൊട്ടിച്ചുകൊണ്ട് കാൽ വയ്ക്കുക. അറിയ ഇന്ന് രാത്രി ഇസ്രായേൽ മക്കൾ 430 കാണാത്തത് ഈ രാത്രി ഇതിനകത്ത് വിശ്വസിക്കുന്നവർക്കും ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടബാര ആത്മാവിൽ ചലിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവർ സ്വീകരിക്കുക, അവർ ഈ രാത്രിയിൽ വിശ്വാസത്തിൽ പ്രഖ്യാപിക്കുക, അവർക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ ഹറിയ മഹാസൈന്യമായ വെട്ടുക്കളിയും വെട്ടിലെയും തുള്ളനും പച്ചപ്പുഴവും തിന്ന സമ്പത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ പകരം നിങ്ങൾക്ക് പകരം നൽകും. ഒന്ന് കര ഉയർത്തിപ്പിടിച്ച് പകുതി തരാമെന്നില്ല, അറിയ ഏതോ ഇച്ചിരി തരാമെന്നില്ല. വിശ്വസിക്കാമെങ്കിൽ അറിയ
ശത്രു കൊണ്ടുപോയ അറിയാ ഹരിയ ശത്രു വാദിച്ച നാളുകൾ അടച്ചു കളഞ്ഞതിനെ ഈ രാത്രി വിശ്വാസത്തിൽ എൻട്രി ചെയ്യുന്നതിന് വേണ്ടി ദൈവം മടക്കി കൊടുക്കാൻ പോകുകയാണ്. കരം ഉയർത്തി പിടിച്ച് പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുക. നിന്റെ വിശ്വാസത്തിന്റെ പ്രതികരണം സ്വർഗം കാണട്ടെ. റോയ്പാസ് കണ്ടില്ലേലും പ്രശ്നമില്ല. ഈ രാത്രി പ്രതികരിക്കുന്നവർ പ്രതികരിക്കുക. ചിലത് ചിലത് തിരിയാൻ പോകുകയാണ്. നിന്നെയും നിന്റെ കുടുംബത്തെയും അറിയാ തലമുഴ വിഷയത്തിൽ ഒതുക്കിയ ഇനി മറുപടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തിനകത്ത് ഈ രാത്രി ഫെയ്ത്തിൽ വിശ്വാസത്തിൽ കരയിലെന്നതുപോലെ അറിയ കർത്താവ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വാക്ചത്വത്തിനകത്ത് മുറുകെ പിടിച്ച ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ചില വലിയ വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില വലിയ കാര്യങ്ങൾ സ്വർഗ്ഗത്തിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരുടെ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കുന്നു. അവർക്ക് വേണ്ടി ഇന്ന് രാത്രി സമയം തിരിയുകയാണ്. ഏ സമയം തിരിയുകയാണ്. ആത്മാവിൽ ചലിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ഞാൻ ആത്മാവിൽ ഈ പ്രവചനം ഈ ഇതിനകത്തോട്ട് വിളിച്ചു പറയും. എൻ്റെ അകത്തങ്ങളുടെ തെള്ളൽ വെളിപ്പെടുന്നു. അറിയ വർഷങ്ങളായി ഒരു തലമുറയെ കാണാതെ നീ നിന്റെ ഭവനവും അറിയ അറിയ പ്രതികൂലത്തിൽ നിൽക്കുന്നതിനകത്തത് ഇന്ന് രാത്രി കരയിലെന്നതുപോലെ വൈദ്യശാസ്ത്രത്തിന്റെ പേപ്പറുകൾ വലിച്ചു കയറിക്കൊണ്ട് ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. അറിയ കർത്താവിന്റെ കരമനകത്ത് ചലിക്കുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തിയിനകത്ത് മൂവാകുകയാണ്. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് കർത്താവിന്റെ കരം നിന്നെ തൊടുകയാണ്. അറിയ വിശ്വസിക്കാമെങ്കിൽ കാണ അറിയ ആ ഒരു അറിയ ആ ആൺകുഞ്ഞ് നിന്റെ കയ്യിലിരിക്കുന്ന പ്രവാചക സന്തതി അറിയ ഹല്ലേലൂയ വിളിയുള്ളവരെ അറിയ തടസ്സം കാണത്തുള്ളൂ. അറിയ വിളിയുള്ള തലമുറകളെ അറിയ തടസ്സം കാണത്തുള്ളൂ. ഹല്ലേലൂയ ഹല്ലേലൂയ ഒന്ന് 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 വിശ്വസിക്കാമെങ്കിൽ ശമൂവേലിന് വേണ്ടി ചിലവർ അറിയ ഹന്ന കരഞ്ഞതുപോലെങ്കിൽ ഈ രാത്രി നിന്റെ കണ്ണുനീരിന് മറുപടി വരികയാണ്. അറിയ നാളുകൾ ായിട്ട് സക്രിയാവ് പ്രാർത്ഥിച്ചു. കാരണം ആ തലമുറ വഴിയൊരുക്കുന്നവനും പ്രവാചക സന്തതിയുമാണ്. ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി അടച്ചതിനെ തുറക്കുന്ന ദൈവത്തിന്റെ കരം ഈ മീറ്റിംഗിനകത്ത് വലിപ്പത്തിൽ ചലിക്കുന്നു. ദൈവത്തിന്റെ കരം വലിപ്പത്തിൽ ചലിക്കുകയാണ്. സമയമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശത്രു വാദിച്ചതിനകത്ത് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ സാന്നിധ്യം. 12 വർഷമായി ഇനി വഴി നടക്കത്തില്ല, തുറക്കത്തില്ല എന്ന് പറഞ്ഞ സ്ത്രീ എഴുന്നേറ്റതുപോലെ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിനകത്ത് അത് തുറന്നു തരികയ കർത്താവ്. കർത്താവ് അത് തുറന്നു തരികയാണ്. എത്ര പേർ കരമുയർത്തി പിടിച്ചെന്ന് പറയും ഈ രാത്രി. അറിയാം ദിസ് ഈസ് യുവർ ടൈം റൈറ്റ് നൗ. ദൈവം നിന്റെ സമയത്തിലേക്ക് നിന്നെ കയറ്റുകയാണ്. ഓ ഹല്ലേലൂയ. ആരോട് പരിശുദ്ധാത്മാവ് പറയുന്നു? ഒറ്റ സ്പർശനം. യെസ്, ആരോട് പരിശുദ്ധാത്മാവ് പറയുന്നു? വർഷങ്ങളുടെ കണക്കുകൾ അവൻ്റെ നോട്ടത്തിൽ തിരിയും. വർഷങ്ങളുടെ കണക്കുകൾ. ഹല്ലേലൂയ. നിങ്ങൾ നോക്കണം, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, അവൻ അഗ്നിമേഘ സമ്പത്തിൽ നിന്ന് നോക്കിയെന്ന്. ഇന്ന് രാത്രി എൻ്റെ കർത്താവിൻ്റെ നോട്ടത്തിൽ പോലും എൻ്റെ വിഷയത്തിന് മറുപടിയാണ്. ഓ, നോട്ടത്തിൽ പോലും വിടുതലാണ്. അവൻ്റെ കരസ്പർശനത്തിൽ വിടുതലാണ്. അവൻ്റെ ഒരു വാക്കിൽ നിന്റെ വഴി ഇന്ന് തുറക്കുമെന്ന് വിശ്വസിക്കുന്നവർ. സമയമായിട്ടില്ലെന്ന് പറഞ്ഞതിനകത്ത് യേശു വാ തുറന്ന് പറയുകയാണ്, കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുക. ആ വാക്ക് തിരിയും ഇന്ന് രാത്രി ചില കുടുംബങ്ങളുടെ വെള്ളിക്ക്. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് കരം ഉയർത്തി പിടിച്ച് പറഞ്ഞ സമയമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി അത്ഭുത വിടുതൽ നടക്കാൻ പോകുകയാണ്. ആമേൻ, ആമേൻ. സമയം കൂടെ മുമ്പോട്ട് പോകുന്നതുകൊണ്ട് രണ്ടാമത്തെ പ്രൊഫറ്റിക്കൽ വേർഡിലേക്ക് വേണം. ഒന്ന്, സമയമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വിഷയത്തിനകത്ത് നിന്ന് അടുത്തൊരു സ്റ്റെപ്പിലോട്ട് കയറുകയാണ്. ആലിയ, സമയം അടുത്തു. ചിലവരോട് പരിശുദ്ധാത്മാ പറയാ, സമയമടുത്തു. നിങ്ങളുടെ സമയം എടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിങ്ങൾ ഈ മീറ്റിങ്ങിനകത്ത് കയറി നിൽക്കുന്നത്. ഹല്ലേലൂയ. സമയം അടുത്തു എന്ന് പറയുമ്പം ഹല്ലേലൂയ ചിലവർക്ക് അത് മനസ്സിലാകാൻ വേണ്ടി കൊല്ലംകാരൻ എൻ്റെ ഭാഷയിൽ പറയുക, ഈ ബസ് സ്റ്റാൻഡിൽ ഹല്ലേലൂയ ഒരു മണിക്കൂർ മുമ്പേ ബസ്സിന് വേണ്ടി ചെന്നിരുന്നവരുണ്ട്. ഹല്ലേലൂയ. അറിയ റെയിൽവേ സ്റ്റേഷനിൽ 15-20 മിനിറ്റ് മുമ്പേ ചെന്നിരുന്നുണ്ട്. അറിയ ഇരിക്കുന്ന സമയത്ത് ഓ ഇനി സമയമുണ്ടല്ലോ എന്ന് കരുതി ചിലവർ ഒന്ന് ഒന്ന് വിശ്രമിക്കുന്നവരുണ്ട്, ചിലവർ ഒന്ന് മയക്കം പിടിക്കുന്നവരുണ്ട്. പക്ഷേ സമയമായി എന്ന് അറിയാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു അനൗൺസ്മെൻറ്റ് നിൻ്റെ ചെവിയിലെത്തും. ഹലി, ആ സമയമായി എന്ന അനൗൺസ്മെൻറ്റ് എത്തുമ്പം നീ പഴയതുപോലെ ഉറങ്ങിയായിരിക്കത്തില്ലിരിക്കുന്നത്.
നിനക്കറിയാം അനൗൺസ്മെന്റ് വരുമ്പം നിന്റെ വണ്ടി വരുന്നു എന്നുള്ള സമയം. ഈ മീറ്റിംഗിന്റെ ഈ മെസ്സേജിന്റെ ഈ സ്റ്റെപ്പിലോട്ട്, ഈ പ്രൊഫറ്റിക്കൽ മെസ്സേജിലേക്ക് സമയം അടുത്തു എന്ന് ഞാൻ പറയുമ്പോൾ ചിലവർക്കറിയാം അവരുടെ സീസൺ തുറക്കാൻ പോകുകയാണ്, അവർക്ക് വേണ്ടി വാതിലുകൾ തുറക്കാൻ പോകുകയാണ്, അവർക്ക് വേണ്ടി എഴുന്നേൽപ്പുകൾ സംഭവിക്കാൻ പോകുകയാണ്. അവർ പ്രതികരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. ഹല്ലേലൂയ. 26:18 ഒരുമിച്ച്. ഹല്ലേലൂയ. പ്രൊജക്റ്റ് ചെയ്യുമോ? വാക്യം ഒന്ന് പ്രൊജക്റ്റ് ചെയ്യുമോ? 26:18 വായിച്ചാൽ മതി. ഹല്ലേലൂയ. അതിനവൻ പറഞ്ഞു, നിങ്ങൾ നഗരത്തിൽ ചെന്ന് ഇന്നവൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ സമയം അടുത്തിരിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി അറിയാം, നിൻ്റെ അടുക്കൽ പെസഹ കഴിക്കും എന്ന് ഗുരു പറയുന്നു എന്ന് പറയുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്നവൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ സമയം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. 2014 മുതൽ ഞാൻ ചില സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ, അല്ലയോ, എവിടെയെങ്കിലുമൊക്കെ സ്വന്തം സഭ തരണേ, സ്വന്തം സഭ തരണേ. അല്ലയോ, വെളിപ്പാട് ഒത്തിരി തന്നിട്ടുണ്ട് സഭയെക്കുറിച്ച്, പക്ഷേ ഇത് എത്ര പ്രാർത്ഥിച്ചിട്ട് നടക്കത്തില്ല. അങ്ങനെ 2018-19 കാലങ്ങളിൽ കൊല്ലത്ത് ഓവർഫ്ലോ ആകുന്ന രീതിയിൽ ജനം വരാൻ തുടങ്ങി. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപയാൽ 647. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് ആ കണക്ക് സ്ഥിരം പറയുന്നതുകൊണ്ട് അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ഡിസംബർ മുതൽ ഇതുവരെ നോക്കിയാൽ 42 പേരെയും കൂടെ സ്നാനപ്പെടുത്തി. പക്ഷേ ഹല്ലേലൂയ, 2020 അവസാനം വരെയും, ഹല്ലേലൂയ, സോറി, 20 ആദ്യം വരെയും, ഹല്ലേലൂയ, 647 ഹൈന്ദവരെ കൊല്ലത്ത് സ്നാനപ്പെടുത്താൻ സ്വർഗം എന്നെ സഹായിച്ചു. അറിയ, സന്തോഷമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഞാൻ വിശ്വാസത്തിൽ വരുന്നത് ഒരു കത്തോലിക്ക പാരമ്പര്യത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. എൻ്റെ കുടുംബം കടബാധ്യതയിൽ വീട് പണിതീരാതെ ജപ്തിയിൽ ഇനി എങ്ങനെയെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന ദിവസങ്ങളിലാണ് ഞാനും എൻ്റെ കുടുംബം കർത്താവിനെ ആദ്യമായിട്ട് തിരിച്ചറിയുന്നത്. ഒരാത്രിയിൽ മരണം മുഖാമുഖം കണ്ടതുപോലെ, ഹല്ലേലൂയ, സൂയിസൈഡ് ചെയ്യാമെന്ന് എൻ്റെ അമ്മ തീരുമാനിക്കുന്ന രാത്രിയിൽ, ഹല്ലേലൂയ, ഞാൻ രാത്രി വന്ന ആ കഞ്ഞിയും, ഹല്ലേലൂയ, ആ പാത്രമെല്ലാം തട്ടിക്കളഞ്ഞു, കാരണം മരിക്കാൻ പേടിയാന്ന് പറഞ്ഞിട്ട്. ഹല്ലേലൂയ. പഠിച്ച സ്കൂളിൽ 8-ാം സ്റ്റാൻഡേർഡിൽ ഹിന്ദി ടീച്ചറിനെ അടിച്ചതിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശാപമുണ്ടോ എന്ന് ചോദിച്ചാൽ റോയ് പാസ് വ്യക്തമായിട്ട് പറയും, ശാപമുണ്ട്. 36 ടീച്ചേഴ്സിൻ്റെ മുമ്പിൽ വെച്ച് ആ ടീച്ചർ, ഹല്ലേലൂയ, അവരെന്നെ മാത്രമേ അടിക്കത്തുള്ളായിരുന്നു, കാരണം എന്തോ ഒരു അകന്ന ബന്ധത്തിൽ ഒരു ദേഷ്യം ഉടപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ. സൗണ്ട് ക്ലിയർ ആണോ? ഇച്ചിരി എഴുതി കാണിക്കുന്നു. ഹല്ലേലൂയ. 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 ഒന്ന് വിശ്വസിക്കുന്നവർ അക്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഹല്ലേലൂയ. ഹല്ലേലൂയ. അക്കാരം ഉയർത്തി കർത്താവിന് നന്ദി പറയൂ. എല്ലാവരും മുമ്പിൽ വെച്ച് അവരെന്നോട് പറഞ്ഞു, നീ ഒരു കാലത്തും രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആ സമയത്ത് അത് കേട്ടിട്ട് എൻ്റെ അമ്മയും കൂടെ പറഞ്ഞു, നീ എൻ്റെ വയറ്റിൽ തന്നെയാണോ വന്നത്? ഹല്ലേലൂയ. ആ സ്ഥലത്ത് നിന്ന് എങ്ങനെയോ മുമ്പോട്ടുള്ള പഠനത്തിൽ 10-ാം ക്ലാസ്സൊക്കെ കർത്താവിൻ്റെ കൃപയാല പാസ്സായത്. പക്ഷേ മുൻപോട്ടുള്ള പഠനത്തിൽ വെച്ച് അറിയ, ഒരു ദൈവദാസൻ മുഹാമ്മദിൽ ഞാൻ ദൈവത്തെ അറിഞ്ഞു. ആ കോളേജിൻ്റെ പ്രിൻസിപ്പാളാണ് അദ്ദേഹം. അദ്ദേഹം വഴി, ഹല്ലേലൂയ, ഞാൻ ദൈവത്തെ അറിഞ്ഞു. ഹല്ലേലൂയ. ആ രാത്രിയിൽ ദൈവം ശക്തമായി, ഹല്ലേലൂയ, എൻ്റെ റൂമിനകത്തേക്ക് ഇറങ്ങി വന്നു. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടും. ഹല്ലേലൂയ. ആ ഹോസ്റ്റലിൽ 8 പേര് ആ റൂമിനകത്തുള്ളതിനകത്ത്, ഹല്ലേലൂയ, 2 പേര് മാത്രം, ബാക്കി 6 പേരും മുസ്ലിങ്ങളാണ്, ഒരാൾ ഹൈന്ദവരും, ഒരു ക്രിസ്ത്യാനി ഞാനേ ഉള്ളൂ. ഹല്ലേലൂയ. അവരുമായിട്ട് അതുവരെയും എല്ലാ കൊള്ളരത്താത്തിനും അറി കൂട്ടുന്നത് ഞാൻ. ആ രാത്രിയിൽ ആ ഭവന പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ കരം സ്പർശനമേറ്റു. അറി, ഒരു പുതപ്പ് എൻ്റെ വെളിയിൽ വന്ന് വീണു. ആ രാത്രി മുതൽ കരച്ചിൽ പിടിച്ചു നിർത്താൻ പറ്റാതെ ഏകദേശം ആ ഹോസ്റ്റൽ റൂമിൽ 12:45 കഴിഞ്ഞ് വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഞാൻ. കരയാൻ പ്രാർത്ഥിക്കുന്നതുപോലെ കരയുകയാണ്. ആ കരയുന്ന രാത്രിയിൽ 2:10 കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രാർത്ഥ എൻ്റെ അറിയ ആ ഫ്ലൈവുഡുള്ള കട്ടിലെ മുട്ടുകുത്തി നിൽക്കുമ്പോൾ ഇടതേ സൈഡ്, ബാക്കി എല്ലാവരും മദ്യപിച്ചൊക്കെ ബോധമില്ലാതെ കിടക്കുകയാണ്, ഇടതേ സൈഡ് വാതിലിൻ്റെ അടുക്കൽ 10,000 സൂര്യനെ വെല്ലുന്ന ഒരു തേജസ് വെളിപ്പെട്ടു. ആ തേജസ് അല്ലെങ്കിൽ ആ വെളിച്ചം എൻ്റെ അടുക്കലേക്ക് അടുക്കാൻ തുടങ്ങി. ഭയപ്പെട്ടു പോയി ആദ്യത്തെ അനുഭവമാണ്.
ഹരി കണ്ണു മുറുക്കി അടയ്ക്കുമ്പോൾ അതിൽ നിന്നൊരു ശബ്ദം വെളിപ്പെട്ടു, നീ എൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ളവനാണ്. അന്നു മുതൽ ഓടാൻ തുടങ്ങി. 1998 ഓഗസ്റ്റ് ഹാലലുയ 2 നടക്കുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് ഈ പറയുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഉയർത്തിപ്പിടിച്ച് പറയാം. അവിടെ തുടങ്ങി ഇവിടം വരെ തിരിഞ്ഞു നോക്കിയാൽ ഹാലിയ ഒത്തിരി പ്രതികൂലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഒത്തിരി പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ വലിപ്പത്തിൽ ദൈവത്തിൻ്റെ കരവും കണ്ടിട്ടുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്ന് വെളിപ്പെട്ട ദൈവത്തിൻ്റെ സാന്നിധ്യം പല സമയങ്ങളിൽ വീണ്ടും വീണ്ടും എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട്. ആ മഹത്വം ഇന്ന് രാത്രി വെളിപ്പെടാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാമോ ഹരിയ ശബിച്ച ഹരിയ പുറത്താക്കിയ ടീച്ചർ ഹാലലുയ 2019 ഹാലലുയ ഇതേ ഓഗസ്റ്റ് മാസം അവസാനത്തെ ആഴ്ചയിൽ കൊല്ലം ചർച്ച് ഭയങ്കരമായി ജനം നിൽക്കുന്നതിൻ്റെ നടുവിൽ എൻ്റെ അമ്മ കരത്തിൽ പിടിച്ചു. പ്രായമൊരു സ്ത്രീ വന്ന് ഞാൻ പുൽപ്പറ്റിൽ നിൽക്കുമ്പോൾ എൻ്റെ അറിയ കാലെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ ആകുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഹാലിയ നിൻ്റെ രാവിലത്തെ 8 ഹാലിയ പവർ വിഷൻ പ്രോഗ്രാം കാണാതെ ഞാൻ ഉറങ്ങത്തില്ലായിരുന്നു. ഹാലിയ ഞാൻ കഴിക്കത്തില്ലായിരുന്നു. ഹാലലുയ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. ഹാലലുയ ഒന്ന് കരമുയർത്തിപ്പിടിച്ച് പറയാം. അവരെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ സ്വർഗം എന്നെ അറിയ സഹായിച്ചു. എവിടെയാണോ തകരുമെന്ന് പിശാച് വിളിച്ചു പറഞ്ഞത് ആ ഭാഗത്ത് തന്നെ അവിടെ തന്നെ ദൈവം മാനിക്കുവാനായിട്ട്. ഹാലിയ അതേ കൊല്ലം ചർച്ചിൻ്റെ പുൽപ്പറ്റിയിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുന്നത്. വിശ്വസിക്കാമെങ്കിൽ ഹാലലുയ 2014 മുതൽ ആഗ്രഹമായിരുന്നു. ഹാലലുയ ഹാലലുയ ഈ പുറകിൽ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും, 7 ഹാലലുയ നിലവിളക്ക്. ഹാലലുയ ആ ദൈവം എനിക്കൊരു വലിയ ഹാലലുയ ദർശനം തന്നതാണ്. യാഗപീഠത്തിൽ പുരോഹിതന് ഓരോ ദിവസവും ഹാലലുയ തീ കത്തിക്കട്ടെ, തീ കെട്ടുപോകരുത്. ഹാലലുയ ഹാലലുയ തീ കെട്ടുപോകാത്ത ഹാലലുയ ഒരു ഒരു മണവാട്ടിയാകുന്ന സഭ എഴുന്നേറ്റ് വരേണ്ടതിനായിട്ട്. ഹാലലുയ വിളക്കിലെ എണ്ണ കുറയാതെ ഹാലലുയ വിളക്കിലെ തീ കത്തിക്കൊണ്ടിരിക്കുന്നു. ഹാലലുയ ഹാലലുയ കർത്താവിൻ്റെ കൃപയാൽ ഹാലലുയ ഈ സഭകളിൽ ഇന്ന് ഹാലലുയ ആ സ്വന്തം നിലകളിൽ ചലിക്കുന്ന 3 സഭകൾ കർത്താവ് തന്നു. അറിയ ഈ കഴിഞ്ഞ അറിയ 6 കൊണ്ട് ഹാലലുയ ദൈവത്തിൻ്റെ സീസൺ തിരിയുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഹാലലുയ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ഈ 3 സഭകളിലും ആ വിളക്കുകൾ എല്ലാ ദിവസവും അറിയ ശുശ്രൂഷകളിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അറിയ അത് ഹാലലുയ ഒരു നിഴലാണ്. ഹാലലുയ ഒരുക്കമുള്ള ഒരു സഭ. ഹാലലുയ ഒരുക്കമുള്ള ഒരു മണവാട്ടി എഴുന്നേറ്റ് വരുന്നുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവം എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം എന്തെങ്കിലും വെളിപ്പാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവം പൂർത്തീകരിക്കും എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹാലലുയ ഈ മീറ്റിംഗിനകത്ത് എബിൻ എലിയാസിന് അറിയ കൊടുത്ത ദർശനമാണ് ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ദർശനത്തിന് പൂർത്തീകരിക്കുന്നവൻ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആലിയ ആ പറഞ്ഞ ദർശനത്തിൽ തുടങ്ങിയെങ്കിൽ ആലിയ ആർക്കും അവസാനിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവത്തിൻ്റെ കരം ഇതിനകത്ത് മൂവാകും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയണം. ഹല്ലേലൂയ എന്നൊരു മൂവാണ് അറിയ കേരളം മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വസിക്കുന്നവർ ആ കരം ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞാട്ടെ, കർത്താവേ ഞങ്ങളതിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ മഹത്വം കർത്താവ് വെളിപ്പെടുത്താൻ പോകുന്നതിനായി നന്ദി. അറിയ കർത്താവേ അങ്ങയുടെ കരം ചലിക്കുന്നതിനായി നന്ദി പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ തിരുവനന്തപുരത്തും ആ മേഖല തുറക്കുകയാണ്. തിരുവനന്തപുരത്തും വരുന്ന ആഴ്ചകളിൽ അതേ നിലയിൽ കർത്താവ് അടുത്ത ഭാഗം ഓപ്പൺ ആക്കുകയാണ്. ഒന്ന് കരം ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ അങ്ങ് മാറാത്തവനാകിയാൽ സ്തോത്രം, അങ്ങ് മാറാത്തവനാകിയാൽ സ്തോത്രം. അങ്ങയുടെ കരം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് കഴിഞ്ഞതിനായി നന്ദി. ഞങ്ങൾ ഒരുമിച്ച് പറയുന്നു, സമയം അടുത്തിട്ടുണ്ട്. സമയം അടുത്തു എന്ന് ചിരിച്ചറിയുന്നവർ ചിലവർ അറിയ സമയം ദൈവം അറിയ ആ സമയത്തിലേക്ക് ചിലവരോട് ഞാൻ നോക്കിയിട്ട് കൈ നീട്ടി പിളിച്ചു പറയ, ബ്രദർ നിങ്ങളുടെ സമയമായി. സമയമായാൽ ദൈവം ഒരുക്കുന്ന ചിലതിലേക്കായിരിക്കും നിങ്ങൾ കാൽവയ്ക്കാൻ പോകുന്നത്. സമയമായ ദൈവം ഒരുക്കുന്നതിലേക്കായിരിക്കും നിങ്ങൾ കാൽവയ്ക്കാൻ പോകുന്നത്. ഹല്ലേലൂയ അതൊരു ഗ്ലോറി തലമാണ്. ശിഷ്യന്മാർക്ക് അതുവരെ അറിയത്തില്ല എവിടെയാണ് ഈ ഒരുക്കേണ്ടത്, എവിടെയാണ് ഇത് വെളിപ്പെടാൻ പോകുന്നത്. പക്ഷേ അവൻ്റെ വാക്കിൽ വ്യക്തമായി വിളിച്ച് പറയുന്നു, സമയം അടുത്തതുകൊണ്ട് നീ സ്റ്റെപ്പ് വെച്ചാൽ മാത്രം മതി, നിനക്ക് വേണ്ടി ചില കരുതലുകൾ ഓപ്പണാകും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അറിയ മോറിയ മലയിലോ നീ ചെന്ന് മുകളിൽ ചെന്നാൽ മതി, എൻ്റെ കരുതൽ ആ മലയുടെ മുകളിൽ കാണാം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അറിയ ഒന്ന് കരം ഉയർത്തിപ്പിടിച്ച് പറഞ്ഞോ, നിനക്ക് വേണ്ടി ഇതുവരെയും കാണാത്ത ചിലത് സമയമായതുകൊണ്ട്, സമയം അടുത്തതുകൊണ്ട് ഈ മിനിറ്റിൽ തിരിയാൻ പോകുകയാണ്. കർത്താവേ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ, സമയം അടുത്തു എന്ന് ചിലവർ തിരിച്ചറിയാൻ പോകുകയാണ്. കഴിഞ്ഞ നാളുകളിൽ എത്ര ശ്രമിച്ചിട്ടും, കഴിഞ്ഞ നാളുകളിൽ ബുദ്ധിയിൽ എത്ര ശ്രമിച്ചിട്ടും നടക്കാത്ത ചിലത് ഈ രാത്രിയിൽ സമയമായി എന്ന് ശൈലജ എന്ന് കാണിക്കുന്ന സഹോദരിയോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ ഭവനത്തോളം നിന്നോടും സമയമായെന്ന് ദൈവാത്മാവ് വിളിച്ചു പറയുകയാണ്. ഉടബന മനഘടക, നീ കഴിഞ്ഞ നാളുകളിൽ ശ്രമിച്ചിട്ട് നടക്കാത്തത് അറിയ ഈ വരുന്ന മണിക്കൂറിൽ ദിവസങ്ങളിൽ നീ സാക്ഷ്യമായിട്ട് എൻ്റെ അകത്തെ ഉറപ്പിൽ ഞാൻ വിളിച്ചു പറയാം, അടുത്ത മീറ്റിംഗിൽ നീ സാക്ഷ്യമായിട്ട് മീറ്റിംഗിൽ കയറും. ഒരു റൂട്ട് തിരിയുന്നത് പോലെ, ഒരു റൂട്ട് തിരിയുന്നവരെ അവസാനിച്ചു എന്ന് അറിയ ശത്രു പറഞ്ഞതിനകത്തുനിന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നോട് പറയാ, സമയമായി. ദൈവത്തിൻ്റെ കരം അതിനകത്ത് വെളിപ്പെടുന്നതിനായി സ്തോത്രം.
ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ. വലിയ ദൈവപ്രവൃത്തി സംഭവിക്കുന്നതിനായി മാമി പൂർണ്ണഹൃദയത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സമയത്തിലേക്ക് ഈ ജനം കയറുന്നതിനായി മാമി. അമേൻ, അമേൻ, അമേൻ. ഹല്ലേലൂയ. മൂന്നാമത്തെ ഒരിച്ച പദം കൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പുറപ്പാട് പുസ്തകത്തിലേക്ക് വരാം. ഹല്ലേലൂയ. ഒന്ന്, സമയമായിട്ടില്ല എന്ന് പറഞ്ഞത് വിശ്വാസത്തിൽ നിങ്ങൾ കഥനകത്തേക്ക് കയറാം. രണ്ട്, സമയം അടുത്തു എന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇന്ന് നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ വല കഴുകി. ഹല്ലേലൂയ. ഇതിനകത്തൊക്കെ ഒത്തിരി ഭാഗം പ്രസംഗിക്കാനുണ്ട്. ഹല്ലേലൂയ. വല കഴുകി. ഹല്ലേലൂയ. എല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവൻ്റെ അടുക്കിലേക്ക് സമയമായെന്ന് പറഞ്ഞുകൊണ്ട് ആ പടകിനകത്തോട്ട് യേശു കയറുകയാണ്. സമയം അടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ മണിക്കൂറുകൾ സംഭവിക്കാത്തത് ഒറ്റ വാക്കിൽ നടക്കുകയാണ്. ഹല്ലേലൂയ. ഈ ദിനം മരണത്തിനല്ല, ഹല്ലേലൂയ, ദൈവപുത്രൻ മഹത്വം എടുക്കേണ്ടതിനാണെന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ മൂന്നാമത്തെ ദിവസം കഴിഞ്ഞിട്ട് നാലാമത്തെ ദിവസം കല്ലറയുടെ ഫ്രണ്ടിലോട്ട് വരികയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സമയത്തിലോട്ട് ചിലവർ കയറിയ ആ സമയത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ, മാർത്ത പറയുകയാണ്, നീ ഇന്നലകളിൽ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. ഉടനെ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു പറഞ്ഞു അവൻ ഉയർത്തെഴുന്നേൽക്കും. ഉടനെ മാർത്ത അറിയ സഹോരി പറയുകയാണ് നാളെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർക്കുമെന്നറിയാം. ഹല്ലേലൂയ. എന്നാൽ യേശു വ്യക്തമായി പറയുന്നു, ഞാൻ ഇന്നലകളുടെ ദൈവമാണെങ്കിൽ ഞാൻ ഇന്നത്തതിൻ്റെ ദൈവമാണ്. വിശ്വസിക്കുന്ന ചിലവർ ഈ മീറ്റിങ്ങിനകത്ത് ഇന്ന് ചില നന്മകൾ കാണാൻ പോകുകയാണ്. അറിയാം, നാളെ എൻ്റെ കരുതലുകൾ നിങ്ങൾ കാണാൻ പോകുന്നു. അറിയാം, വിശ്വസിക്കുന്നവർ കരം ഉയർത്തിപ്പിടിച്ച് പറഞ്ഞു, തക്ക സമയത്ത് വഴി തുറക്കുന്നവൻ്റെ റൈറ്റ് ടൈമിൽ നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ കരം ഈ മീറ്റിങ്ങിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയാം, റൈറ്റ് ടൈം എന്ന് പറയുന്നത് ലാസറേ നാലാമത്തെ ദിവസം അവസാനിച്ചു എന്ന് ലോകം പറഞ്ഞതിൻ്റെ നടുവിൽ ഇതാ തക്ക സമയത്ത് വഴി തുറക്കുന്നവൻ്റെ ശബ്ദം നിന്റെ മേളിൽ വെളിപ്പെടുകയാണ്. ഓ, ഒറ്റ കാര്യമേ ഉള്ളൂ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പോകുന്നു. ഈ രാത്രി സമയമായില്ല എന്ന്, സമയം ഹല്ലേലൂയ ഇനി തുറക്കത്തില്ല എന്ന് പറഞ്ഞതിനകത്ത് ചിലവരോട് കർത്താവ് പറയുന്നു, ഇതാ കർത്താവ് ആ കല്ലറയുടെ മുമ്പിലേക്ക് ഇതാ കാൽ വയ്ക്കുന്നത് എനിക്ക് കാണാം. സമയം അടുത്തു. വിശ്വസിക്കുന്നവർ അക്കാരം ഉയർത്തി എന്നൊക്കെ അവന് നന്ദി പറഞ്ഞാട്ടെ. അമേൻ, അമേൻ. മൂന്നാമത്തെ പ്രവചന ശബ്ദത്തിലേക്ക് വരികയാണ്. മൂന്നാമത്തെ പ്രവചന ശബ്ദം ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 9:5 വേഗത്തിൽ ഹല്ലേലൂയ. 5 മിനിറ്റ് കൂടെ എടുത്തിട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നാളെ യഹോവ ഈ കാര്യം ദേശത്ത് ചെയ്യുമെന്ന് കൽപ്പിച്ചു സമയം കുറച്ചിരുന്നു. അങ്ങനെ പിറ്റേ യഹോവ ഈ കാര്യം ചെയ്യുമെന്ന് കൽപ്പിച്ച് സമയം കുറിച്ചിരുന്നു. നാളെ യഹോവ ഈ കാര്യം ദേശത്ത് ചെയ്യുമെന്ന് കൽപ്പിച്ച് സമയം കുറിച്ചിരുന്നു. ഒന്ന് കരമുയർത്തിപ്പിടിച്ച് പറയാൻ, ദൈവം ചിലത് കുറിക്കാൻ പോവുകയാണ്. നിന്റെ ഭവനത്തോട്, നിന്റെ കുടുംബത്തോട് ഇന്ന് രാത്രി എൻ്റെ കർത്താവ് സമയം കുറിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവം സമയം കുറിച്ചാൽ, ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ ഇന്ന് രാത്രിയിൽ നീ നീണ്ട നാളുകൾ നിലവിളിച്ചതിനൊരു എഴുന്നേൽപ്പ് സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. തിമായിയുടെ മകനായ ബർത്തിമായിയോട് പറഞ്ഞു, അവനെ വിളിപ്പിൻ, അവനെ വിളിപ്പിൻ. ഇന്ന് രാത്രി ദൈവം വിളിക്കാൻ പോവുകയാണ്, ദൈവം പറയാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞോ. ഈ രാത്രി 430 വർഷത്തെ പരാജയം എന്ന് പറയുന്ന ഇസ്രായേൽ മക്കളോട് ഹല്ലേലൂയ ദൈവാത്മാവിൽ ഇതാ മോശയോട് പറയുകയാണ്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത, എൻ്റെ കണ്ണുനീര്, അവരുടെ കണ്ണുനീര്, അവരുടെ അവസ്ഥ ഞാൻ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്തിരിക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്നെ നന്നായി അറിയുന്നവൻ ഒരു സമയം നിൻ്റെ മേളിൽ കുറയ്ക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. സമയം കുറിച്ചു എന്ന് പറയുമ്പം ഒന്നുകൂടി ഒരു ആഴം പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കാൻ പോകുക. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങളിലേക്ക് ഒന്ന് വന്നാൽ ഇതിൻ്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാകും. നീണ്ട 24 വർഷമായി ഹല്ലേലൂയ വാക്തത്വങ്ങൾ കേട്ടിട്ട് ഹല്ലേലൂയ ഒരു മറുപടിയില്ലായിരിക്കുന്ന അബ്രഹാം ഇപ്പം തലകുനിഞ്ഞ് നമ്മുടെ തോപ്പിലിരിക്കുകയാണ്. അറിയാം, നമ്മുടെ തോപ്പിലിരിക്കുമ്പം ഹല്ലേലൂയ ഹല്ലേലൂയ ഇനി അബ്രഹാമിൻ്റെ അടുക്കിലേക്ക് ദൈവം ഇറങ്ങി വരുന്നതാണ്. ദൈവം സമയം കുറിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി ഇതേപോലെ നീണ്ട നാളുകൾ പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല എന്ന് പറയുന്ന 44 കുടുംബങ്ങളിൽ ചിലവരോട് പരിശുദ്ധാത്മാ പറയുന്നു, ഇന്ന് രാത്രി എൻ്റെ ദൈവം സമയം കുറിക്കും. ഇന്ന് രാത്രി നേരിട്ട് അവൻ്റെ ശബ്ദം നീ കേൾക്കും. ഇന്ന് രാത്രി ചില വിടുതലുകൾ നീ കാണും. അതിയ വിശ്വസിക്കുന്നവർ ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അനന്തരം യഹോവ അവന് മമ്മയുടെ തൊപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലാറിയപ്പോൾ അവൻ കൂടാരവാതിക്കൽ ഇരിക്കുകയായിരുന്നു. 2-ാമത്തെ വാക്യം ഹല്ലേലൂയ വായിക്കാമെങ്കിൽ സൗരി വായിച്ചേ. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതുക്കൾ ഇരിക്കുകയായിരുന്നു. അവൻ തല പൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതുക്കൾ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാൽ കഴുകട്ടെ.
വൃക്ഷത്തിൻ കീഴിൽ ഇരിപ്പീൻ, ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം, വിശപ്പ് അടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം, ഇതിനായിട്ടല്ലോ നിങ്ങൾ നോക്കേ. തല കുനിഞ്ഞിരിക്കുന്ന അബ്രഹാം മൂന്ന് പുരുഷന്മാരെ കാണുകയാണ്. അറിയ ഇന്ന് രാത്രി ഈ മീറ്റിംഗിനകത്ത് തലകുനിഞ്ഞ് നിരാശയോടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രി ദൈവശബ്ദത്തിൽ നീ പ്രതികരിക്കുമെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തെ നീ കൈക്കൊള്ളുമെങ്കിൽ ഒരു രണ്ടാമത്തെ എഴുന്നേൽപ്പ് നിൻ്റെ മേൽ സംഭവിക്കാൻ പോകുകയാണ്. മൂന്ന് പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടിട്ട് അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതുക്കൽ അല്ലേലൂയ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. അബ്രഹാം അലിയ ആ പുരുഷന്മാരുടെ മുമ്പിലേക്ക് അലിയ താഴുകയാണ്. അല്ലേലൂയ അവരെ വീട്ടിലേക്ക് കൈക്കൊള്ളുകയാണ്. അറിയാം ഈ ഭാഗം നിങ്ങൾക്കും എല്ലാവർക്കും എനിക്ക് അറിയാവുന്നതാണ്. ഒന്ന് വിശ്വസിക്കാമെങ്കിൽ ദൈവത്തിന് വേണ്ടി നിന്ന, ദൈവത്തെ കണ്ട, ദൈവത്തിൻ്റെ വാക്കനുസരിച്ച ദൈവദാസന്മാർക്ക് വേണ്ടി നിൽക്കുന്ന, വീട്ടിൽ അവരെ കൈക്കൊള്ളുന്ന, നിനക്ക് വേണ്ടി ദൈവം സമയം കുറിക്കും എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആ കരം ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞ ദൈവം സമയം കുറിക്കാൻ പോവുകയാണ്. അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ അറിയാം, പത്താമത്തെ വാക്യം ശ്രദ്ധിച്ചേ. പത്താമത്തെ വാക്യം ഹല്ലേലൂയ്യ ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് അവൻ പറഞ്ഞു. സാറ കൂടാരവാതുക്കൾ അവന്റെ പിൻവശത്ത് കേട്ടുകൊണ്ട് നിന്നു. ഒന്ന് കരം ഉയർത്തിപ്പിടിച്ച് പറയാവോ? ഹല്ലേലൂയ ഇതാ ദൈവദൂതന്മാർക്ക് അപ്പവും ഇറച്ചിയും കൊടുത്ത അബ്രഹാമിനോട് ഇതാ ദൈവം മറുപടി പറയുകയാണ്. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകനുണ്ടാകും എന്ന് പറഞ്ഞാൽ, മടങ്ങി വരുമ്പോൾ നിന്റെ വിഷയം മറുപടി നിന്റെ കയ്യിലിരിക്കുന്നത് കാണാൻ പറ്റും. അറിയാം നീ ഏത് വിഷയത്തിനകത്താണോ ഭാരപ്പെട്ടത്, ഏത് വിഷയത്തിനകത്താണോ കരഞ്ഞത്, ഏത് വിഷയത്തിനകത്താണോ വെയിറ്റ് ചെയ്തത്, ആ വിഷയത്തിനകത്ത് മറുപടി മാത്രമല്ല, ആ വിഷയം നിന്റെ കയ്യിൽ വെളിപ്പെട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവം മറുപടി പറയുകയാണ്, ഒരാണ്ട് കഴിഞ്ഞ് ഞാൻ മടങ്ങി വരും, ദൈവം സമയം കുറിക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞു സമയമായിട്ടില്ല എന്ന് പറഞ്ഞു വിശ്വാസത്തിൽ ദൈവം ചെയ്യുകയാണ്. രണ്ട് സമയം അടുത്തു എന്ന് തിരിച്ചറിയാവുന്നവർ അവർ തുള്ളിച്ചാടി കർത്താവിൻ്റെ കയ്യിലോട്ട് ആ ദൈവത്തിൻ്റെ മറുപടിക്ക് സമയമായെന്ന് പറഞ്ഞുകൊണ്ട് അറിയ അതിനെ സ്വീകരിക്കാൻ തയ്യാറാകണം. അറിയ മൂന്നാമത്തെ പ്രൊഫറ്റിക്കൽ വേർഡ് നിന്റെ ആരാധനയിൽ, അറിയ നിന്റെ മടുപ്പില്ലാത്ത പ്രാർത്ഥനകളുടെ മധ്യത്തിൽ ദൈവം സമയം കുറിക്കുകയാണ്. യെസ്, ഇനി അത് വൈകത്തില്ല, ഇനി അത് നീളത്തില്ല. ദൈവം പറയുന്നു ഒരാണ്ട് കഴിഞ്ഞാൽ മടങ്ങി വരുമ്പോൾ നീ ഏത് വിഷയത്തിനകത്ത് ഭാരപ്പെട്ടോ ആ വിഷയം നിന്റെ കയ്യിൽ വെളിപ്പെട്ടിരിക്കും. കഥാവേ ഈ രാത്രിയിൽ ഈ പ്രൊഫറ്റിക്കൽ മെസ്സേജിനകത്ത് നിൽക്കുന്നവരുടെ മേളിലേക്ക് വെളിപ്പെട്ടതിനായി സ്തോത്രം. ഓരോ മക്കളുടെ മേളിലേക്കും ഇത് വെളിപ്പെട്ടതിനായി നന്ദി. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ കർത്താവിൻ്റെ കരം വെളിപ്പെട്ടതിനായി നന്ദി. ഹല്ലേലൂയ ജാൻസി ചെറിയാൻ, അല്ലെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തടയപ്പെട്ട് കിടക്കുന്ന ചിലതിനെ ആ ഭവനത്തിൽ തുറന്നു തരികയാണ്. തടയപ്പെട്ട് കിടക്കുന്ന ചിലതിനെ ഹല്ലേലൂയ ഏതാണ്ട് ഈ വരുന്ന ചില ദിവസങ്ങൾക്കുള്ളിൽ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. യേശുവിൻ്റെ നാമത്തിൽ ഈ കൂടി നിൽക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. സമയമായില്ലെന്ന് പറഞ്ഞത് കർത്താവ് ഇന്ന് വിശ്വാസത്തിൽ ആ ചങ്ങലകളെ പൊട്ടിക്കുകയാണ്. ദൈവത്തിൻ്റെ കരം ഇവർക്ക് വേണ്ടി വെളിപ്പെട്ടതിനായി സ്തോത്രം. കർത്താവേ ഇവരുടെ സമയം അടുത്തു എന്നുള്ളത് ഇവർ തിരിച്ചറിയുന്നതിനായി നന്ദി. ദൈവം സമയം കുറിച്ചതിനായി നന്ദി. കർത്താവേ അലി ആൽബിൻ എലിയാസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവത്തിൻ്റെ കരം ആ കുടുംബത്തിൽ അധികം വെളിപ്പെടട്ടെ, ശുശ്രൂഷയിൽ അധികം വെളിപ്പെടട്ടെ അപ്പാ. കർത്താവിൻ്റെ കരം അധികം വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത് ചെയ്തതിനായി നന്ദി. ആമേൻ, 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 ആമേൻ. ഈ ദേവി അലിയ ദൈവപ്രസാദം എന്ന് കാണിക്കുന്ന ബ്രദർ, നിങ്ങളുടെ സാക്ഷ്യവും നിങ്ങളുടെ അലിയ നിങ്ങളുടെ ഉറപ്പും അലിയ ഈ ദിവസങ്ങളിൽ വലിയ നിലകളിലേക്ക് നിങ്ങളെ നടത്തും. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായി വെളിപ്പെടും. അലിലൂയ കഥാവ മകന് വേണ്ടി അധികം ചലിക്കുന്നതിനായി നന്ദി. കഥാവയെ അറ്റൻഡ് ചെയ്ത ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടതിനായി സ്തോത്രം. ആമേൻ, ആമേൻ. ഇച്ചിരി സമയം അധികം എടുത്തോന്ന് അറിയത്തില്ല എങ്കിലും കഥാവിൻ്റെ ദാസനെ ഈ മീറ്റിങ്ങിന് വേണ്ടി എന്നെ ക്ഷണിച്ചതിനായി നന്ദി. കഥാവ് നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ആമേൻ, 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 ആമേൻ. താങ്ക് യു ദേവദാസനെ, താങ്ക് യു. ഇത്രയും ഒന്നിന് പുറകെ രണ്ട് മൂന്നാമത്തെ മീറ്റിങ്ങിലാണ് നമ്മൾ പങ്കെടുത്ത ദേവദാസനെടുത്ത എഫേർട്ടിനായി സ്തോത്രം ചെയ്യുന്നു. വലിയ ശക്തമായിട്ട് തലമുറയിൽ ദേവദാസനെ കുടുംബത്തെ കുഞ്ഞുങ്ങളെ എല്ലാം ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ബ്ലെസ് ചെയ്യുന്നു. താങ്ക് യു ദേവദാസനെ, താങ്ക് യു. ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും ദൈവനാമത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ഇന്ന് ദൈവദാസനിലൂടെ കേട്ട എല്ലാ പ്രവചന വാക്കുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞ പോലെ ദൈവദാസൻ പറഞ്ഞ എല്ലാം പ്രോഫറ്റിക്കാണ്. ഇന്ന് മെസ്സേജ് പ്രോഫറ്റിക്കാണ്. ഞാനും ഇന്ന് 10 മിനിറ്റ് എടുത്ത മെസ്സേജ്
സമയത്തെ കുറിച്ചാണ്, പിശാച് സമയത്തെ മാറ്റാൻ ശ്രമിക്കുന്നു, അതിനെ കുറിച്ചുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ദേവദാസൻ പറഞ്ഞ എല്ലാം പ്രോഫറ്റിക് ആണ്. ഇന്ന് കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞ അങ്ങനെ ഒരു വ്യക്തി ഇന്നത്തുണ്ട്. 10 വർഷത്തിന് മേളിലായി ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ദൈവം പറഞ്ഞ അതേ വാക്ക്, ദേവദാസ് അതേ വാക്ക് റിപ്പീറ്റ് ചെയ്തു. ഒരു ഹന്നയുടെ കരച്ചിൽ കേട്ട് സമൂവേലിനെ കൊടുക്കുന്നു. അല്ലേലൂയ. അതേ വാക്ക് ഞാൻ അവരോടും കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ പറയാനിടയായി. പറഞ്ഞ ബാക്കിയെല്ലാം എനിക്കറിയാവുന്നവരാണ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നമുക്ക് മോർണിംഗ് പ്രേയേഴ്സിലെ മോർണിംഗ് നമുക്കൊരു ക്ലാസ് ഉണ്ട്. ബൈബിൾ ക്ലാസ് 7 to 8 ആണ് ടൈം, മോർണിംഗ് ഇന്ത്യൻ ടൈം 7 to 8. സിസ്റ്റർ ഏഞ്ചലിക്ക് ആ ക്ലാസ് എടുക്കുന്നത് കോട്സ് ഓഫ് ഹെവൻ എന്നുള്ള വിഷയത്തെ കുറിച്ച്. എല്ലാവരും എടുക്കുക. നിങ്ങൾ ഇപ്പൊ കേട്ട പോലെ ടൈമിംഗ്, നമ്മുടെ ടൈമിംഗ് തെറ്റിപ്പോകരുത്, ഒരിക്കലും മിസ്സായി പോകരുത്. നിങ്ങളുടെ ടൈമിംഗ് ഒന്നും തെറ്റിക്കാനാണ് പിശാചിന്റെ ഏറ്റവും വലിയ പ്ലാനും പദ്ധതി. അത് അവൻ സമയത്തെയും കാലങ്ങളെയും തെറ്റിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന വിടുതൽ ഒന്നും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത്. നമുക്ക് കോട്സ് ഓഫ് ഹെവന്റെ ക്ലാസ്സിലെല്ലാം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സീക്രട്സും കൂടുതൽ റെവലേഷൻ നൽകും. അത് പങ്കെടുക്കാൻ കഴിയുന്നവർക്കെല്ലാം പങ്കെടുക്കാം. അടുത്ത ആഴ്ചയും ശക്തനായ ഒരു അഭിഷിക്തൻ നമ്മുടെ മധ്യേ ഉണ്ടാകും. വൈകുന്നേരം ഇതേ സമയം 7 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. എല്ലാ ദിവസവും നമുക്ക് പ്രയർ ഉണ്ട്, 7 മണി മുതൽ 8 മണി വരെ. ഇതേ ലിങ്കിൽ നിങ്ങൾക്ക് കയറാം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവെ, കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ സമയം അടുത്ത് ദൈവമേ ആയിരിക്കും ആ സ്തോത്രം. ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്കുള്ള ദൈവമേ, സ്റ്റെപ്പിൻ ചെയ്യാനുള്ള ഹല്ലേലൂയ, ഞങ്ങളുടെ വിടുതലിനുള്ള, ഞങ്ങളുടെ ഒരു അത്ഭുതത്തിന് വേണ്ടി ദൈവമേ, ഞങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാ സമയം അടുത്തിരിക്കുക ആ സ്തോത്രം. സമയമായിരിക്കുക ആ സ്തോത്രം ചെയ്യുന്നു. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളത് റിസീവ് ചെയ്യുന്നു എന്ന് കേട്ട വചനത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ഡെസ്റ്റിനിയിൽ നിന്ന് ഞങ്ങൾ മിസ്സായി പോകരുത്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങയുടെ പദ്ധതി എന്താണോ അത് അങ്ങനെ തന്നെ പൂർത്തീകരിക്കുവാൻ. ഹല്ലേലൂയ. പൗലോസ് പൂർത്തീകരിച്ചു പോലെ ഹല്ലേലൂയ, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു. ഹല്ലേലൂയ. അങ്ങനെ ദൈവം ഞങ്ങൾക്ക് പറയുവാൻ ഞങ്ങൾ ഇടവരണം. ഹല്ലേലൂയ. ഞങ്ങൾ ഒന്നുപോലെ ആ ഡെസ്റ്റിനിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ ഇടവരല്ല കർത്താവെ. മറ്റൊരു വഴിയെ ഞങ്ങൾ ചലിക്കാൻ ഇടവരല്ല. ഹല്ലേലൂയ. സമയത്ത് തന്നെ ഞങ്ങളുടെ വിടുതലെല്ലാം സംഭവിക്കുന്നതിനായി സ്തോത്രം. ഞാൻ യേശുവിന്റെ നാമത്തിൽ വചനത്തിനായി നന്ദി പറയുന്നു. ആ വചനം ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിന് മേൽ, ഞങ്ങളുടെ മക്കളുടെ മേലെ എല്ലാം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. മിനിസ്ട്രിയുടെ മേൽ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഞങ്ങളുടെ മിനിസ്ട്രി അങ്ങ് തന്നിരിക്കുന്നത് ദൈവം അങ്ങയ്ക്ക് വേണ്ടി നിൽപ്പാൻ, അങ്ങയ്ക്ക് വേണ്ടി ഓടുവാൻ ഞങ്ങളെ ശക്തിയും ബലം തന്നെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ടൈമിങ്ങിൽ തന്നെ അതെല്ലാം പൂർത്തീകരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ആത്മാവിന്റെ സഹായം ഞങ്ങൾ ചോദിക്കുന്നു. ദൈവദൂതന്മാരുടെ സഹായം ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങൾക്ക് തന്നെ എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഈ കൂട്ടായ്മയ്ക്കായി ഞാൻ ഒരിക്കലും നന്ദി പറയുന്നു. ശുശ്രൂഷ ഞങ്ങളുടെ ദാസനെ, അദ്ദേഹത്തിന്റെ മിനിസ്ട്രി, കുടുംബത്തെ എല്ലാം ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തന്നെ എല്ലാ നന്മകൾക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. എല്ലാവർക്കും നന്ദി. നന്ദി.